നമുക്ക് മാത്യു 17:19 മാത്യു 17:9 പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുത്തിൽ വന്നു. ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. When the disciples came to Jesus in private and asked, യേശുവിൻ്റെ ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ തന്നെ നടന്നും പോകുകയും വരികയൊക്കെ ചെയ്യാൻ അത്ഭുതം അടയാളങ്ങൾ കണ്ട് അത് രുചിച്ചറിഞ്ഞു, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, ഇതെല്ലാം നടന്നും കണ്ടും രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. എന്നിട്ട് അവരെന്തിനാ രഹസ്യമായിട്ട് യേശുവിൻ്റെ അടുത്ത് വരുന്നത്? അപ്പം നമ്മളും ഇതേ കണക്ക് കാണും. ചില സമയത്തൊക്കെ നമ്മൾ ചിലതൊക്കെ എല്ലാവരുടെ ഫ്രണ്ടിൽ കേൾക്കത്തൊക്കെ വരുത്തി നമ്മൾ ചോദിക്കത്തില്ല, രഹസ്യമായിട്ട് ചോദിക്കാൻ. കാരണം അവരറിഞ്ഞാൽ നാണക്കേടല്ല. ഞാൻ ഉപസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ശുശ്രൂഷിക്കുന്നു, ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി പ്രസംഗിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ എങ്ങനെ ഈ ചോദ്യം ചോദിക്കും എന്ന് ചോദിക്കുന്ന കണക്കാണ് ശിഷ്യന്മാർ ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ശിഷ്യന്മാർ അവിടെ ചോദിച്ചപ്പോൾ നമ്മുടെ അടുത്താണ് ഇന്ന് ചോദിക്കുന്നത്. എന്താ When the disciples came to Jesus in private, രഹസ്യം, ആരും കാണാത്ത ആരും കേൾക്കാത്ത വിധത്തിൽ പ്രൈവറ്റായിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മാത്യു 17:19. Why couldn't we drive it out? എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ പറഞ്ഞു വിടാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾക്കതിനെ പൾസിച്ച് വിടാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി തരാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യം നടക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നവരടുത്ത് നമുക്ക് വചനവും സുവിശേഷവും പറഞ്ഞൊരു ആശ്വാസം ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല? ഈ ചോദ്യമായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ഇന്ന് ചോദിക്കുന്ന ഇതാണ്, ഡിസൈപ്പിൾസ് കെയിം ടു ജീസസ് ഇൻ പ്രൈവറ്റ്. നമ്മൾ യേശുവിൻ്റെ കൂടെ നടന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ എന്തിനാണ് ഒളിച്ചും പതുങ്ങി പോകണം? നമുക്ക് നേരിട്ട് അങ്ങ് പോയി യേശുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ? അപ്പോൾ നമ്മൾ രഹസ്യമായിട്ട്, അപ്പോൾ രഹസ്യമായിട്ട് യേശുവിൻ്റെ അടുത്ത് ചോദിക്കും, പബ്ലിക്കായിട്ട് വരുമ്പോൾ നമ്മൾ വേറെയാണ്. അത് ലോകത്തിലെല്ലാവരും എല്ലാവരും ഈ ആത്മീയ ലോകത്തിലുള്ളവരും അത് തന്നെ ശുശ്രൂഷിക്കാൻ നേരത്ത് ഭയങ്കര ശുശ്രൂഷയും കാര്യങ്ങളും അവരുടെ സെൻറ്റൻസും മിമിക്രി മോഡലൊക്കെ ആവും. പക്ഷേ പ്രൈവറ്റ് ആയിരുന്നത് കർത്താവിൻ്റെ അടുത്ത് കരച്ചിലും പിടിക്കണം, അയ്യോ ഞാൻ ഇന്ന് തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ ജനത്തിൻ്റെ ഫ്രണ്ടിൽ എന്തിനാണ് അത് കാണിക്കുന്നത്? ഞാൻ എന്താണെന്ന്, വിക്കനായ മോശ വിക്കനായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്, ലീഡർഷിപ്പ് എടുത്തത്, അവിടെ ചെന്നിട്ട് അയ്യോ ഞാൻ ലീഡർഷിപ്പ് അല്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ ആവണം. അവരെല്ലാവരുടെയും ധാരണ എന്താണെന്നറിയാം, ഒരു പാസ്റ്ററായോ ഇങ്ങനെ ആയിരിക്കണം, ആ ഡ്രസ്സിങ് അങ്ങനെ ആയിരിക്കണം, സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതേ കണക്ക് നമ്മളും പറയാണ്, ഓ ഇന്ന സ്ഥാപനത്തിൻ്റെ മാനേജർ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ആവണം, അയാളുടെ ഡ്രസ്സിങ് അതും, സാറ്, സ്കൂളിലെ സാറ് അത് ഇങ്ങനെ ആയിരിക്കണം. മലയാളം സ്കൂളിലെ സാറാണെങ്കിൽ മുണ്ടും ഉടുത്ത് വെള്ള ഷർട്ടും ഇട്ടിട്ട് തന്നെ നിൽക്കണം, വെള്ള അവിടെ എന്താ ജീൻസും ഇട്ടിട്ട് ഒരു ചുവന്ന ഷർട്ടും ഇട്ടുകൊണ്ട് ഒരു സാർ അവിടെ വന്ന് ഇരുന്നാൽ ആ പ്രിൻസിപ്പളും സമ്മതിക്കില്ല, ടീച്ചേഴ്സും സമ്മതിക്കില്ല. അപ്പോൾ ഈ ജനത്തിനെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഡ്രസ്സിലുമല്ല, അവരുടെ പാവവുമല്ല, ഇതൊന്നുമല്ല, അയാൾക്ക് അതിനുള്ള നോളജ് ഉണ്ടോ പഠിപ്പിക്കാൻ? അതേ കണക്ക് ആത്മീയ ലോകത്തിൽ വരുന്നിടത്ത് പാസ്റ്റർമാർ ആ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ഒരു ബൈബിൾ കോളേജ് പോയി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു ഞാൻ നാളെ മുന്നേ പാസ്റ്റർ എന്ന് പറഞ്ഞു തരുന്ന അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നറിയാൻ വേണ്ടി ലോകത്തിൻ്റെ സർട്ടിഫിക്കറ്റല്ല ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതേ കണക്ക് പാസ്റ്റർമാർ അങ്ങനെ അങ്ങനെ വരണമെന്ന് പറയുമ്പോൾ നമ്മളും വിശ്വാസികളായ നമ്മളും ഒരു വ്യക്തിയുടെ അടുത്ത് അങ്ങോട്ടൊരു വചനം പറയുകയോ സുവിശേഷം പറയുകയോ അല്ലെങ്കിൽ ഒരു ഇത് കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? ആ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടോ? നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? അതും നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചുമ്മാ എല്ലാത്തിനും ഒഴിയോ, നമ്മൾ അവരെക്കാളും നമ്മളാണ്, അത് അതിൻ്റെ ഉള്ളിലൊരു ഒരു ഈഗോ വന്നു കഴിഞ്ഞു. അതായത് നമ്മൾ നോക്ക, ഫോർ എക്സാമ്പിൾ അവർ വരുന്നത് അവരെക്കാളും നമുക്കറിയാം, നമ്മൾ എത്രയോ വർഷം കൊണ്ട് വന്ന് വർഷം എണ്ണിയിട്ട് കാര്യമില്ല, ദൈവം എണ്ണിയോ, ദൈവം നമ്മളെ എടുത്തിട്ടുണ്ടോ? നമ്മൾ ഇന്നലെ എന്തിനാ സംസാരിച്ചിട്ടെന്ന് പറഞ്ഞു, ഇവർ അത്ര പോരാ, അപ്പുറത്തുള്ളവർ ഓക്കെ.
അപ്പം ഹിന്ദു ആയതുകൊണ്ട് അങ്ങനെ ദൈവത്തിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നുമില്ല. മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ച് വന്നു തരുന്നപ്പോൾ അവരുടെ ഉള്ളിലെ മനസ്സാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഉള്ള അങ്ങനെ പോകുന്നവർക്ക് മനസ്സ് അങ്ങനെ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ദൈവമക്കളെന്ന് പറയുന്നവർക്ക് ആ മനസ്സ് തരുന്നില്ല? അതായത് നമ്മൾ ഒരുങ്ങുന്നില്ല, നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല, നമ്മളിങ്ങനെ ഒരു വാലാക്കോല രീതിയിൽ നമ്മൾ നടക്കുകയാണ്. ആ നമ്മൾ ദൈവമക്കളെന്ന് ഒരു മുദ്രയും വെച്ചിട്ട് അങ്ങ് പോണത്. പക്ഷെ കർത്താവിൻ്റെ വരവ് ടൈമിന് നമ്മൾ പോകുമോ? ഈ പോക്ക് പോയാൽ ദെൻ ദ ഡിസൈപ്പിൾസ് കേംബ്രിഡ്ജ് ഇങ്ങനെയൊക്കെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് രഹസ്യമായിട്ട് വന്ന് ചോദിക്കുന്നത്. നമ്മൾ ഇത്രയും ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ ഫ്രണ്ടിൽ വെച്ചിട്ട് വലിയവരുടെ സൺഡേ സ്കൂൾ നടക്കുന്ന സമയത്ത് ചോദ്യ ഉത്തരം ചോദിക്കാൻ നേരത്തെ എല്ലാവരും ചോദിക്കാൻ ഒരു മടി. നമ്മൾ ഇതിൻ്റെ എല്ലാം ആണെന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ എന്ന് പറഞ്ഞു. എന്തിൻ്റെ പ്രൈവറ്റ്? വൈ കുഡന്റ് വി ഡ്രൈവ് ഇറ്റ്? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭൂതത്തിനെ പുറത്താക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കൃപ എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? അപ്പോൾ ആ കിട്ടുന്നില്ല കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞത് നമ്മൾ തുടക്കം മുതൽ നമ്മൾ പറയുന്നത് ആ ആത്മാവിനെ പ്രാപിച്ചാൽ ഇതൊക്കെ നടക്കുള്ളു, അത് ബേസിക്ക് പറഞ്ഞു കഴിഞ്ഞു എന്നും നമ്മൾ അത് പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഉത്തരം അവിടെ ഉണ്ട്. കർത്താവ് നിങ്ങൾ ഓരോരുത്തരും പോരുത്, ശിഷ്യന്മാരെ കൂടെ വന്ന് അവരുടെ കൂടെ അല്പത അടയാളൊക്കെ നടന്ന് 33.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്ന ഈ ശിഷ്യന്മാരുടെ അടുത്താണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും പോരുത്, ഇവിടെ തന്നെ ഇരിക്കണം. എന്നിട്ട് അവരടുത്ത് പറ ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ പോയതിന് ശേഷം ഞാൻ പിതാവിൻ്റെ അടുക്ക് ചെന്നതിന് ശേഷം ആ പിതാവ് മറ്റൊരു കാര്യസ്ഥനെ വിടുകയുള്ളൂ, ഞാൻ പോകാത്തടത്തോളം കാലം ആ കാര്യസ്ഥം വരത്തില്ല. ആ കാര്യസ്ഥൻ വന്ന് നിങ്ങളത് പ്രാപിച്ച് ശക്തി പ്രാപിച്ചതിന് ശേഷം വേണം ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ അത്ര അപ്പോൾ ആരടുത്താണ് പറഞ്ഞത്? കർത്താവിൻ്റെ കൂടെ നടന്നവരാണ്, അവർക്കും അറിഞ്ഞൂടായിരുന്നു. എന്നിട്ടും അവർക്ക് അറിഞ്ഞൂടാ ഈ ആത്മാവിൻ്റെ കാര്യങ്ങളൊന്നും, ഇതൊക്കെ ഒന്നും ഇവർക്ക് അറിയുന്നില്ല. പക്ഷെ പിന്നീട് ജീവിതത്തിൽ പ്രാക്ടിക്കലായപ്പോഴാണ് മനസ്സിലായത് ഇതാണ് പറഞ്ഞത്. കർത്താവ് മരിച്ച് 3-ാം നാൾ ഉയർത്തെണീക്കുക, അല്ലെങ്കിൽ ഈ മന്ദിരം പൊളിക്കുക, ഞാൻ 3 ദിവസം കൊണ്ട് റെഡിയാക്കാം എന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സിലായി? കാരണം എല്ലാവർക്കും ഒരിക്കൽ അതൊരു പ്രാക്ടിക്കലായിട്ട് കണ്ടാലേ അതൊക്കെ വിശ്വസിക്കുകയുള്ളൂ, ചുമ്മാ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് അന്ന് പറഞ്ഞതും ഈ മന്ദിരത്തിൽ നിങ്ങൾ പൊളിക്കുകയാണെങ്കിൽ ഞാൻ 3 ദിവസം കൊണ്ട് ബിൽഡ് ചെയ്ത് തരും, ഇവനാണ് 3 ദിവസം കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. മരിച്ച് 3-ാം നാൾ ഉയർത്തെണീപ്പം മനസ്സിലായി ആ മന്ദിരം കർത്താവ് എന്ന ആ മന്ദിരത്തിനെ പൊളിച്ച് തീരുന്നപ്പോൾ 3-ാമത്തെ ദിവസം അത് റെഡിയാക്കിയിട്ട് ഉയർത്തണം, ജീവനോടുകൂടി ഉയർത്തണം. ഒറ്റ മനുഷ്യരും മരിച്ചിട്ട് ജീവനോട് ഉയർത്തെണീറ്റില്ല. അതുകൊണ്ട് ആ ഒരു ക്രെഡിറ്റാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം നിങ്ങളെ വല്ലതും ജയിച്ച അതില്ല. പിന്നെ ഇതാരാണ്? അത് യേശുവാണ്, അത് ദൈവമല്ല, അത് പ്രവാചകനാണ്. യേശു പ്രവാചകനുമാണ്, ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്, പിതാവായ ദൈവമാണ്, ഇതെല്ലാം യേശു തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രവാചകൻ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ അവരുടെ ഇതിൽ ആരെങ്കിലും മരിച്ചിട്ട് ഉയർത്തെണീറ്റോ? അവരുടെ ഇതിലും ഈ പറയുന്ന യേശു തന്നെ ഉയർത്തെണീറ്റത്. പക്ഷെ അതൊന്നും അവർ ഊന്നി പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതിലും തന്നെ, നമ്മുടെ സെക്ഷനിൽ തന്നെ, നമ്മുടെ ആത്മീയ ലോകത്തിൽ തന്നെ, സഭകളിലുള്ള ഓരോരുത്തരും ചിലതിന് ഊന്നി നിൽക്കും, മറ്റു ചിലതിന് അവർ മൈൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ ഭാഗമേ പഠിപ്പിക്കത്തില്ല, ആ ഭാഗം തൊടത്തില്ല. ആ തൊടാതെ വരുമ്പോൾ ജനം ഒന്നും അറിയാത്ത ജനം ഇത് കേട്ടോണ്ടിരുന്നിട്ട് രഹസ്യമായിട്ട് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്തോ നമ്മുടെ ആരുടെ അടുത്തോ അല്ല ചോദിക്കേണ്ടത്, രഹസ്യമായിട്ട് എൻ്റെ യേശുവിൻ്റെ അടുത്ത് ചോദിക്കുക. ദെൻ ദ ഡിസൈപ്പിൾസ് കെയിം ടു ജീസസ് ഇൻ പ്രൈവറ്റ് ആൻഡ് ആസ്ക്ഡ് എന്നിട്ട് ചോദിച്ചു, വൈ കുഡൻ വി ഡ്രൈവ് ഇറ്റ് ഔട്ട്? അപ്പോൾ മറ്റ് ലോകം മനുഷ്യരൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റവർ ചെയ്യുന്നതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് എന്ത് പറ്റുന്നില്ല? ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഞങ്ങൾക്ക് ദൂത് തന്നതെല്ലാം നടന്നല്ലേ, അപ്പോൾ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ എന്താ നടക്കാത്തത്? അപ്പോൾ ആ കാര്യം തരാൻ വേണ്ടി, ആ കൃപ തരാൻ വേണ്ടി സമയമായില്ല. ആ കൃപ തരണമെങ്കിൽ ഈ പറയുന്ന ആത്മാവിനെ തന്നെ അതിൻ്റെ ഒരു ഗ്രേഡ് വന്ന് തീരുന്നല്ലേ ആ ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കുമല്ലോ. കാരണം അതിൽ പറയുന്നത് എന്താ,
ഒമ്പത് കൃപാവരങ്ങളുണ്ടെങ്കിലും ഈ ആത്മാവ് പ്രാപിച്ചു തരുമ്പോൾ ചിലപ്പോൾ ഈ ആത്മാവ് മാത്രമായിരിക്കും കാണുന്നത്. കാരണം നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കാനത് അങ്ങനെയാണ്, അവർ ആത്മാവ് പ്രാപിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും ചെയ്തു. പിന്നീടത്തേൽ പറയുന്നത് അവർ ആത്മാവ് പ്രാപിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ രണ്ട് ഗിഫ്റ്റായി. അപ്പോൾ ആ അതിന് അളവുണ്ട്. അപ്പോൾ അന്നത്തെ അവസ്ഥയിൽ ആ വ്യക്തിക്ക് കർത്താവ് കൊടുത്തത് പ്രവചനം വരെയും അത് അന്യഭാഷയും കൂടെ കൊടുത്തു. വേറൊരു കൂട്ടർക്ക് പ്രവചനം കൊടുത്തില്ല, അവർക്ക് അന്യഭാഷ മാത്രം കൊടുത്തില്ല. ആർക്ക്? ശിഷ്യന്മാർക്കല്ല, അവർക്ക് പ്രവചനം കൊടുത്തില്ല, അന്യഭാഷ മാത്രമേ കൊടുത്തില്ല. അവർ അന്യഭാഷ സംസാരിച്ചെന്നാണ് ജനം ഓടിക്കൂടിയത്. പക്ഷേ ജനം ഓടിക്കൊടുത്തിരുന്നപ്പോൾ അവർ സുവിശേഷം വചനത്തിൽ നിന്നും ആ ഇത് പറഞ്ഞപ്പോൾ അതിന് ജീവനുണ്ടായിരുന്നു. ആ ജീവനുള്ളതിന് കേട്ടവർക്കെല്ലാം അത് ഗ്രഹിക്കാൻ പറ്റി. അവർ അന്ന് എത്ര പേര്? 3000 പേരോളം സഭയോട് ചേർന്നു. അപ്പോൾ ആ വചനത്തിന് ജീവനുണ്ടായിരുന്നു. പ്രവചനം മാത്രമല്ല ജീവൻ, അല്ലെങ്കിൽ രോഗസൗഖ്യമല്ല ജീവൻ, വചനത്തിലും ജീവനുണ്ട്. ആ ജീവൻ എങ്ങനെ വരുന്നത്? ആത്മാവ് പ്രാപിച്ച ഒരാൾ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അവർക്ക് കിട്ടിയ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നടക്കും. അപ്പോൾ നമ്മൾ പോയി ചോദിക്കുന്നത് തെറ്റാണ്. നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് എന്താണ്? എന്തുകൊണ്ട് അത് നടക്കുന്നില്ല ഞങ്ങൾക്കും എന്ന് ചോദിക്കുന്നതിന് പകരം, എന്തുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ആ ആത്മാവിനെ തരുന്നില്ല? അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ആത്മാവിനെ നേടാൻ വേണ്ടി നമ്മൾ ഒന്നും പ്യുവറായിട്ട് പാപം പോകി അങ്ങനത്തെ ഒരിതല്ല. നമ്മുടെ മനസ്സ് ആ ലെവലിൽ എത്തിത്തരുമ്പോൾ അലിവ് തോന്നുന്ന ദൈവത്തിന് എത്ര അധികം സ്നേഹത്തോടുകൂടി നമുക്ക് ആ കൃപാവരങ്ങൾ തരുമെന്നാണ്. നിങ്ങൾ വിചാരിക്കരുത് ഞാനെല്ലാം 100% പ്യുവർ ആയാലേ ഈ കൃപകൾ കിട്ടുള്ളൂ. നമ്മൾ ആ വാഞ്ച, നമ്മുടെ ആഗ്രഹം, നമ്മൾ അത്രമാത്രം ഇത് ആ കൃപ കിട്ടിത്തരുന്നാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി അത് ഉപയോഗിക്കും എന്ന് ഉറപ്പ് വന്നു തരുമ്പോൾ ആ കൃപകൾ കിട്ടും. ആൾക്കാർ ആ കൃപ കിട്ടാതെ കണ്ടു പഠിച്ചിട്ട് മറ്റവർക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ആ കൃപകൾ യൂസ് ചെയ്യുന്നു. അത് നമുക്ക് ഇതിൽ കാണാം. പൈസ കൊടുത്തിട്ട് ആ കൃപ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നവരുണ്ട്. അതിന് മുമ്പ് അയാൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നീടാണ് അയാൾ വരുന്നത്, അയ്യോ ഇത് കൊള്ളാമല്ല, പൈസയൊന്നും മുടക്കാതിരിക്കുന്നത്, എന്നാൽ ഞാൻ കുറച്ച് പൈസ ആ കൃപ ഇങ്ങോട്ട് തരാം, അപ്പോൾ ഞാൻ ചുമ്മാ കൈവയ്ക്കുമ്പോൾ എല്ലാവർക്കും രോഗസൗഖ്യം നടക്കുമല്ലോ. അപ്പോൾ ഇതാണ് ലോകം, ഇതാണ് ആത്മീയ ലോകവും. അപ്പോൾ രഹസ്യമായിട്ട് ചോദിച്ച വൈ കുഡൻറ്റ് വീ ഡ്രൈവ് ഇറ്റ് ഔട്ട്, ഞങ്ങൾക്കെന്ത് അവരെ പറഞ്ഞു വിടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു ചോദ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇതിലെന്തോ ആണ്, നമ്മൾ വന്ന് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ഞായറാഴ്ച സഭായോഗത്തിന് വന്ന് ഇരിക്കുന്ന കണക്കല്ല ചിന്തിക്കേണ്ടത്. ഞാൻ ഇന്നും ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, എനിക്ക് ഇന്നും എന്നെ മനസ്സിലാക്കി തരണം, ഇന്നും എനിക്ക് അത് പ്രാപിക്കാനുള്ള കൃപ തരണം. അല്ല, നമ്മൾ ഈ കൂടുമ്പോഴേക്കും ആ ഇന്ന് ശനിയാഴ്ച അത് ഇന്ന ശുശ്രൂഷയാണ്, ഇന്ന് ഞായറാഴ്ച ഇന്ന ശുശ്രൂഷ, നമ്മൾ ലോകത്തിൽ തന്നെ വെള്ളിയാഴ്ച എന്തോന്ന് ഉപവാസ പ്രാർത്ഥന, അത് എന്തോ ഉപവാസം, എത്ര പേർ ഉപസിച്ച് വരുന്നു, വന്ന് ഉച്ചവരെ ഉപസിച്ചിട്ട് തിരിച്ചു പോകുന്നത്, അത് ഒരു ചടങ്ങായിട്ട് വെച്ചിരിക്കുന്നത്. അത് ആര് പറഞ്ഞ് വെള്ളിയാഴ്ച തന്നെ വേണമെന്നല്ല, പിന്നെ അത് കണ്ട് ചൊവ്വാഴ്ച, പിന്നെ ഞായറാഴ്ച എങ്ങനെയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം ഞായറാഴ്ച പറഞ്ഞ അതേ പാസ്റ്ററും വിശ്വാസികളും ഗൾഫിൽ പോയപ്പോൾ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച ആരുടെ വകയായിരുന്നു? നമ്മുടെ ലോകപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ വകയാണ്. ആ അവരുടെ കൽപ്പന നമ്മളനുസരിച്ചോ? നമ്മൾ കർത്താവിൻ്റെ ബൈബിളിൽ നിന്ന് വിട്ടു പോകുന്നില്ല, കർത്താവിനെ ഒരിക്കലും തള്ളി പറയത്തില്ല. സബത്ത് ദിവസമേ നമ്മൾ ആരാധിക്കുകയുള്ളൂ, അത് നമ്മുടെ കണക്കൂട്ടിൽ സൺഡേ, മറ്റവർക്ക് സെവൻത് ഡേ എന്തോ ആയിക്കോട്ടെ. പക്ഷേ അവിടെ പോയപ്പോൾ വെള്ളിയാഴ്ച എങ്ങനെ വന്ന്? ഓ, ഇവിടെ താഴെപ്പായിട്ട് ഇരുന്നു, അവിടെയും താഴെപ്പായിട്ട് വരുന്നു, അവിടുത്തെ നിയമം വന്ന് കസേര പോയിരിക്കാൻ പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് താഴെ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് നമ്മുടെ സിംഗുകാരെ സമ്മതിക്കണം. അവർ ലോകത്തെവിടെ പോയാലും അവരുടെ തലയിൽ തലപ്പാവ് കെട്ട് മാറ്റത്തില്ല, അത് ലോകക്കാരും പറയത്തില്ല മാറ്റിക്കാൻ, അവർ ഉറപ്പാണ്. അവരുടെ ആ മതത്തിൻ്റെ ഇതാണ് ആ തലപ്പട്. എന്താ നമ്മളെന്താ ഉറയ്ക്കാത്തത്? അപ്പോൾ അവർക്ക് പറ്റുന്നു, അവർ കുറച്ചുപേരേ ഉള്ളൂ ലോകത്ത്, അവർക്ക് പറ്റുന്നു. 75% കൂടുതൽ ക്രിസ്ത്യാനികൾ ലോകത്തുണ്ട്, അവർക്ക് പറ്റുന്നില്ല, അവരുള്ളത് പൊഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ UKയിലേക്ക് ദേവാലയങ്ങളൊക്കെ ഷോപ്പിംഗ് മാളായിട്ട് മാറ്റുന്നു, ഇത് തിയേറ്ററായിട്ട് മാറുന്നു,
ഈ അവസ്ഥയിൽ വരുന്നു. എന്നിട്ട് ബാക്കിയുള്ളവർ മറ്റുള്ള ആൾക്കാർ വന്നിട്ട് അതിനെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവരുടെ ആലയമായിട്ട് മാറ്റുന്നു. ബാക്കി 75% ക്രിസ്ത്യാനികളുള്ളവർ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓ നമ്മുടെ പള്ളി പോയി. കാരണം ഒറ്റക്കെട്ടല്ല, പള്ളി പോണെങ്കിൽ പോട്ട്, പണമുള്ളവൻ കൊടുക്കുന്നില്ല, പണം ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് വിൽക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ജനം കുറയുന്നു. എന്തുകൊണ്ട് ജനം കുറയുന്നു? വചനം പറയുന്ന അത്ഭുതം അടയാളം നടക്കുന്നു. നീ വിചാരിച്ചാൽ ആ മലയോടുകൂടി പറഞ്ഞാൽ ആ മല പോയി കടലിൽ വീഴുമെന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നത്. നമ്മൾ അത്രയും വിശ്വാസം മതി. ആ വിശ്വാസം പോലും ഇല്ലാതെ വന്നപ്പോഴാണ് ജനം കുറഞ്ഞത്. കാരണം ആലയത്തിൽ വരുമ്പോൾ ആഹാരമില്ല. വചനത്തിൽ പറയും ആഹാരമുള്ള സ്ഥലത്തു നിന്ന് ആൾ പോകത്തില്ല. ഒന്നും വേണ്ട, ആത്മീയ ലോകമേ പറയണ്ട. നമ്മളൊരു ഹോളും കെട്ടി അല്ലെങ്കിൽ വീട്ടിൽ വിളിത്തന്നെ എല്ലാ ഞായറാഴ്ചയും 100 പേർക്ക് ഇവിടെ ബിരിയാണി കൊടുക്കുന്നതെന്ന് വെച്ചു, നമ്മൾ വേറെ ഒന്നും സംസാരിക്കുന്നില്ല. ഇന്ന് 100 പേര് വന്നു തരുമ്പോൾ നാളെ ഉറപ്പാണ് 10% കോടിയിൽ വന്നിരിക്കും. അപ്പോൾ നമ്മൾ 110 ബിരിയാണി കൊടുക്കേണ്ടി വരും. ആഹാരത്തിന് വരുന്നത്, ലോകപരമായിട്ടുള്ള ആഹാരത്തിന് വരുന്ന സ്ഥാനത്ത് നമ്മളിവിടെ കർത്താവ് പറയുന്നത് എന്താണ്? വചനം എന്ന ആഹാരം, അത് വന്ന് കഴിക്കാൻ വരുന്നവർ ആഹാരത്തിന്, ഈ നമ്മൾ പറയുന്ന ബിരിയാണിക്കല്ല ഇരിക്കുന്നത്. അവർ എത്ര ദിവസം ഇരുന്നാലും അറിയത്തില്ല. 3 ദിവസമായപ്പോൾ കർത്താവിന് സങ്കടം തോന്നിയിട്ട് കൂടെയുള്ള ശിഷ്യന്മാരടുത്ത് പറഞ്ഞ് ഇത്രയും പേര് 3 ദിവസമായി അവർ ആഹാരം പോലും കഴിക്കുക, അവർ ആഹാരം ചോദിച്ചും ഇല്ല, അവർ അതിൻ്റെ ചിന്ത പോലും ഇല്ല. കാരണം വചനം എന്ന ആഹാരം അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവിന് സഹതാപം തോന്നിയിട്ട് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, അതിന് എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ കർത്താവിന് ഉള്ളത് കൊണ്ട് വന്ന് തീരുന്നപ്പോൾ അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ അവർ പട്ടിണി കിടക്കുമോ? ഇല്ലാതെ ഇരുന്ന സ്ഥാനത്താണ് മരുഭൂമി കൂടെ മോശ ജനത്തിനെ കൊണ്ടുപോയിരുന്നത്. അവിടെ വല്ല ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടായിരുന്ന ആഹാരം ഉണ്ടായിരുന്ന, പക്ഷേ അവിടെ ആ വടികോൽ വെച്ച് അടിച്ചപ്പോൾ വെള്ളം കിട്ടി, ആഹാരം വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മന്നകൾ വന്നു. എന്നിട്ടും അത് വ്യക്തമായിട്ട് പറയുന്നു, എനിക്ക് ജിലേബിയുടെ ടേസ്റ്റുള്ള ആഹാരം വേണമെന്ന് ഞാൻ കഴിച്ചപ്പോൾ ആ ടേസ്റ്റ്, മറ്റവർക്ക് ബിരിയാണി കഴിക്കുന്നുള്ള ടേസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അവരവരുടെ ടേസ്റ്റിനൊത്ത വേണം അവർക്ക് കിട്ടി. എന്നിട്ടും അതിൽ പറഞ്ഞത് നിങ്ങൾക്ക് വയറ് നിറയെ എത്രമാത്രം കഴിക്കുമ്പോൾ അത്രയേ എടുക്കാവൂ, അതിൽ കൂടുതലെടുക്കരുത്. അതിൻ്റെ ഇടയിൽ ഇത്രയും അത്ഭുതം അടയാളം കണ്ടിട്ടും അവരെന്ത് ചെയ്ത്? ശനിയാഴ്ച എടുത്തപ്പോൾ ഞായറാഴ്ചത്തെയും കൂടെ എടുത്ത്, പിറ്റന്ന് പൊതി തുറഞ്ഞപ്പോൾ മുഴിക്കും പുഴുവായിരുന്നു. അപ്പോൾ ഞാൻ പറയാണ്, കർത്താവിൻ്റെ കൂടെ നടന്ന് അത്ഭുതം നടക്കുന്നു, ആഹാരം കിട്ടുന്നു, വെള്ളം കിട്ടുന്നു, ഇതെല്ലാം കിട്ടുന്നു. എന്നിട്ട് ഇവർക്ക് ആരോഗ്യം വരെ കർത്താവ് കൊടുത്തില്ല ഇത്രയും ദിവസം നടക്കാൻ മരുഭൂമി കൂടെ. മരുഭൂമിയിൽ ആ മണ്ണിൽ കൂടെ നടക്കാമെന്ന് പറയുമ്പോൾ എത്ര പാട്. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, ആഹാരം ഇത്രയേ ഉള്ളൂ, വെള്ളം ഇത്രയേ ഉള്ളൂ, വെള്ളം കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് എത്രമാത്രം ആരോഗ്യം ഉണ്ടായിരുന്നു അവർ ഈ 40 ദിവസം നടക്കാൻ, 40 വർഷം നടക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ നടക്കാൻ നിർത്തുക. അപ്പോൾ കർത്താവ് ഇതെല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ദുബായ് ഡോക്ടർ 1-2 പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഞങ്ങൾക്ക് അതിശയമാണ് നിങ്ങളുടെ കാര്യത്തിൽ, വീട്ടിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഇത്രയും പ്രായമുണ്ട് എന്നിട്ട് ഒറ്റയ്ക്ക് പോയി ഒരു പരിചയം ഇല്ലാത്ത രാജ്യത്തിൽ പോയി അവിടെ പോയി അവരുടെ ഫ്രണ്ടിൽ സുവിശേഷം സംസാരിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിശയമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതിന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? കർത്താവ് വഴി ഒരുക്കി തന്ന, കർത്താവിൻ്റെ ഒരു നിയോഗം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മനുഷ്യനെ പേടിക്കേണ്ട കാര്യമല്ല, നേരെ വെച്ച് വിടാം. ന്യൂസിലാൻഡിൽ പോയ തരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കണക്ഷനും ഇല്ല, ഒന്നുമില്ല, എയർപോർട്ടിൽ ആരും വിളിക്കാനും ഇല്ല, ഒന്നുമില്ല, ഒരു യോഗം പോലും ഇല്ല. പക്ഷേ എനിക്ക് പോകണമെന്ന് തോന്നി ഞാൻ പോയി. പോയപ്പോൾ ഇതുവരെ പോയതിനേക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ അവിടെ കർത്താവ് ഒരുക്കി, പ്രോഗ്രാംസും ഒരുക്കി, അതിനുള്ള നന്മകളും തന്നു. അത് ഇന്നലെ യാദൃച്ഛ ഞാൻ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്, അത് ആ യൂട്യൂബിൽ എവിടെ കിടക്കുന്നത്, ഇന്നലെ ആയപ്പോൾ അത് കണ്ടു. അത് അതാണ് ഞാനത് കേട്ടോണ്ടിരുന്നത്. ഞാൻ എന്താണെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇനി ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വരാൻ പോണോ എന്ന് പറഞ്ഞു. അതായിരുന്നു ആ സബ്ജക്റ്റ്. അപ്പോൾ ഞാനത് ദൈവം കേൾപ്പിച്ചു എന്നപ്പോൾ ഞാൻ അത് കേട്ടോണ്ടിരിക്കുന്നത്. അത് മാർച്ച് 2019 18-ാം തീയതി എന്തോരാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ 2019, 2020 2 വർഷം ഇപ്പം ആയി. അപ്പോൾ ഇതുവരെ കർത്താവ് എന്ത്
ആ കർത്താവ് അന്ന് അവിടെ പറയിപ്പിച്ചു. അത് നമ്മൾക്ക് ഓർമ്മിപ്പിക്കാനാണ് തന്നതല്ല. ഞാൻ ഇത്രയും ദിവസം തിരക്കിട്ട് അത് കണ്ടില്ല, ഇന്നലെ യാദൃച്ഛമായിട്ട് അത് കണ്ട്, അത് ഞാൻ കേട്ടോണ്ടിരുന്നു. വൈ കുഡന്റ് വി ഡ്രൈവ്? എന്തുകൊണ്ട് നമുക്കിത് പറ്റുന്നില്ല? അവിടെ എന്താ ആഫ്രിക്കൻ എന്നെല്ലാം പോയത്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കണക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ പറക്കുന്ന സ്ഥലത്തെല്ലാം ഞങ്ങൾക്കും പറക്കാൻ പറ്റുന്നില്ല? എല്ലാവരും പറയുന്നത് എൻ്റെ കൂടെ ചേരാൻ വേണ്ടി, എൻ്റെ ശുശ്രൂഷയിൽ ചേരാൻ വേണ്ടി. എന്തോ അതിന് ഞാൻ ഈ ലോകം മുഴിക്കാൻ പോണതുകൊണ്ട് എൻ്റെ കൂടെ അങ്ങ് വരാനല്ലേ. ബോസിന് ലോകം കാണാം, ആഹാരം കിട്ടും, പൈസയും കിട്ടും എന്നാണ് അവരുടെ ധാരണ. പക്ഷെ കർത്താവ് പറയുന്നത് നീ ഇറങ്ങാൻ നേരത്ത് എൻ്റെ കയ്യിലുള്ളത് എന്തോ എക്സ്ട്രാ ഒന്നും കൊണ്ടുപോകരുത്. പക്ഷെ അവിടെ കൊണ്ട ചെന്നപ്പോൾ നമ്മുടെ പൈസ അവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കർത്താവ് തിരിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണ് മറ്റവർക്കും പറയുന്നത് അവർക്കും അതേ കണക്ക് ചെയ്യണമെന്ന്. ഈ കണ്ടതാണ് ഇവിടെ നിന്ന് വൈ കുഡന്റ് വി ഡ്രൈവ് ഇറ്റ് ഔട്ട്. അതേ കണക്ക് എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്കതിൻ്റെ 14-ാമത്തെ വാക്യം മുതൽ വായിച്ച് പത്തൊമ്പത് 14-ാമത്തെ വാക്യം. ആ അവിടെ ആരുടെ അടുത്ത് മുട്ടുകുത്തി? ഒരു മനുഷ്യൻ. ദെൻ ദേ കെയിം ടു ദ ക്രൗഡ്, എ മാൻ അപ്രോച്ച് ജീസസ്. ആ വ്യക്തിക്ക് പേരും ഇല്ല, ഊരും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആ വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ മനുഷ്യൻ വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് മുട്ടുകുത്തി. അത് താഴ്മ ധരിച്ചുകൊണ്ട് തുടക്കത്തിലേ വന്നു. നമ്മൾ ചിലവർ വന്നിട്ട് കർത്താവിടെ സിംഹാസനം ഇരിക്കുമ്പോൾ അവിടെ സ്റ്റൂളിരിക്കുമ്പോൾ സ്റ്റൂളല്ലേ എന്ന് നമ്മൾ വലിച്ചിട്ടിട്ട് അതിൽ നമ്മളിരിക്കും. പക്ഷെ ഇവിടെയോ ആ താഴ്മ ധരിക്കൊണ്ട് ഒരു മനുഷ്യൻ വന്ന് മുട്ടുകൊത്തി കുമ്പടണം, യാചിക്കണം. നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന ആരെന്ന് നമ്മൾ അറിയണം. ലോക മനുഷ്യനല്ല. അപ്പോൾ നമ്മൾ പിതാവായ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ഇന്ന് ഇരുന്നപ്പോൾ തന്നെ ഇവൾക്ക് ആദ്യം എന്താ ചെയ്യണമായിരുന്നു? വെള്ളം ചൂടാക്കണമായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇവൾ വെള്ളം ചൂടാക്കിയിരുന്നു, നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത് അയാൾ വന്നപ്പോൾ ആദ്യമേ കുമ്പിട്ട്. അപ്പോൾ നമ്മൾ തയ്യാറിപ്പോൾ നമുക്കറിയാം, നമ്മളൊരു 8 മണി 8:30 വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായി. അപ്പോൾ നമ്മുടെ വെപ്രാളമായിരിക്കണം ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കേൾക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് വാൾട്ടോ പറയുന്ന കേൾക്കാനല്ല, അതിൽ കൂടെ ദൈവം എൻ്റെ കൂടെ സംസാരിക്കും. ആ ആകാംക്ഷയോടുകൂടിയാണ് വന്നിരുന്നത് അത് കേൾക്കേണ്ടത്, ആ തയ്യാറെടുപ്പിലാണ് വന്നിരിക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിൽ വരുന്നില്ല എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ നമ്മൾ ആ സ്റ്റൂളുള്ളതൊന്ന് സ്റ്റൂൾ വലിച്ചിട്ടിട്ട് ഇരുന്ന് കർത്താവിൻ്റെ അടുത്ത് ആ എന്നെ സംസാരിച്ചോ എന്ന് പറയുന്ന കണക്കായി. പക്ഷെ ഇവിടെയോ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് മുട്ടുകുത്തിയിരുന്നു, അതിലെല്ലാം അടങ്ങി, സഹതാപം താന്ന്, യാചന നടന്ന്, എന്ത് താഴ്മ ധരിച്ച്, ഇതെല്ലാം ഒരേ ടൈമിന് നടത്തുന്നു. മുട്ടുകുത്തി ഇരുന്നിട്ട് 15-ാമത്തെ വാക്യം വായിക്കുന്ന അങ്ങനെ, ലോർഡ് ഹാവ് മേഴ്സി ഓൺ മൈ സൺ. ആ മലയാളം വായിച്ചേ, ആ കർത്താവേ പിതാവായ ദൈവമേ എൻ്റെ മകനോട് കരുണ ഉണ്ടാകണമേ. അത് ചോദിക്കുന്നതിൻ്റെ ആ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു പാവപ്പെട്ടൊരു ഭിക്ഷക്കാരൻ നടക്കാൻ വയ്യാതെ ഒരു വടിയും കുഞ്ഞു, ഒരു പൊളിഞ്ഞ അലുമിനിയം പ്ലേറ്റും കൊണ്ട് വരുന്ന ഭിക്ഷക്കാരെയൊക്കെ നമ്മൾ ഇപ്പം കാണുന്നില്ല. അത് അങ്ങനെ ഒരാൾ വന്ന് വയ്യാ വയ്യാ നടന്ന് വന്നിട്ട് അയാൾ പറഞ്ഞു എന്നോട് കരുണ തോന്നണേ, ഞാൻ കഴിച്ചിട്ട് 3 ദിവസമായി എന്ന് പറഞ്ഞ ആ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു കരുണയുണ്ടല്ലേ, അതേ കണക്ക് അതിനേക്കാളും ആഴമായിട്ട് സ്വന്തം മകൻ്റെ പ്രശ്നം വന്നപ്പോൾ പറയുന്നത് എന്താണ്? ലോർഡ് ഹാവ് മേഴ്സി ഓൺ മൈ സൺ. നമ്മളിങ്ങനെ നമ്മൾ മലയാളം വായിക്കുന്നത് എങ്ങനെ, കർത്താവേ എന്താ മലയാളം എങ്ങനെ, കർത്താവേ എൻ്റെ മകനോട് കരുണ ഉണ്ടാകണമേ, ഇതൊക്കെയാണ് നമ്മൾ സഭകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥമല്ല ലോർഡ്, ആ വിളിക്ക് തന്നെ അർത്ഥമുണ്ട്, താഴ്മ ഉണ്ട്. ലോർഡ് ഹാവ് മേഴ്സി ഓൺ മൈ സൺ. അപ്പോൾ ഇതല്ല, ആ ഞാൻ എപ്പോഴും പറയുന്ന വാക്കുകളിലൊന്നുമല്ല, നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളം എത്രമാത്രം താഴ്ന്നു അതനുസരിച്ചാണ് മറുപടികൾ വരുന്നത്. ഞാൻ എപ്പോഴും പറയണം, നമ്മൾ ഈ നിങ്ങൾ ഇവൾ ഇന്ന് രാവിലെ അയ്യോ ഇന്ന് കാലത്ത് മുതലും അമ്മ ഇവിടെ ബഹളമായിരുന്നു, എണീറ്റപ്പോൾ 5:30 ആയി, 5:30 അല്ലേ,
ഉജു ഇന്ന് പ്രാർത്ഥിക്കാൻ വിട്ടുപോയി, ഉണങ്ങിപ്പോയി. ഞാൻ അല്ലെങ്കിൽ ഇത് എന്ത് ഇതെന്ന് ചില വെട്ട വട്ടകളുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയല്ല. ആ അത്രയും സമയം പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെന്ന് നിങ്ങൾ വിളിച്ച സ്ഥാനത്ത് ഒന്ന് കർത്താവേ ക്ഷമിക്കണേ, ഞാൻ ഇന്ന് എല്ലാ പ്രാവശ്യവും ഇരുന്ന് ഇത്രയും സമയം മുതൽ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഞാൻ ഇന്ന് പ്രാർത്ഥി, ആ ഒരു താഴെ മതി. ഇവക്ക് ഒരു മാസത്തേക്കുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതാണ് എൻ്റെ കർത്താവ്. അല്ലാതെ അത്രയും സമയം ഇവക്ക് കണക്കൂട്ടൽ, ഞാൻ മൂന്നേ കാലം ഇവളുടെ കണക്കൂട്ടൽ എങ്ങനെയാണ്, ആ പള്ളിയിൽ അല്ലെങ്കിൽ ആ ഇതിൽ കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രാർത്ഥിക്കണം, ആ ഒരു ചിന്ത. അപ്പോൾ അതൊരു വാശി. ഇവിടെ അതല്ല, കർത്താവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് യാചിക്കുന്നതിലാണ് കാര്യം, യാചനയിലാണ് ഇമ്പോർട്ടൻ്റ്. കർത്താവ് ആരാണ് നമ്മൾ തിരിച്ചറിഞ്ഞു വരുമ്പോൾ നമുക്ക് വിറയലോടുകൂടിയാണ് കർത്താവിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അല്ല കർത്താവ് നമ്മുടെ ആളെന്ന് പറഞ്ഞിട്ട് ഓ കർത്താവ് എൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഈസി മട്ടി പോകാനല്ല, വിറയലോടുകൂടി വേണം പോകേണ്ടത്. കർത്താവിനെ അറിയുന്നവർക്ക് വിറയൽ കൂടും. അല്ലാത്തവരാണ് ചുമ്മാ എവിടെ പോകണം, ആ ഞാൻ ഇന്ന് പള്ളിയിൽ നിന്ന് പോയിട്ട് വരാമെന്ന് ഉദ്ദേശിച്ചു, എവിടെ പോകണം, ഉപവാസം ഇന്ന് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ്, നീ ഉപസിക്കുന്നത്, ആ ഞാൻ 7 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഈസി മട്ടിൽ പറയുന്നു. പക്ഷേ നിങ്ങൾ പോണത് ആ ആലയമോ ആ പാസ്റ്ററിനെ അല്ല പോണത്, നിങ്ങൾ പിതാവായ ദൈവത്തിനെ ഒന്ന് എല്ലാവരും കൂടെ ചേർന്ന് ആരാധിക്കുമ്പോൾ ഞാനും കൂടെ അതിൽ കൂടെ ആരാധിച്ച് എൻ്റെ കൂടെ കർത്താവ് സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കട്ടെ, എന്നെ കൂടെ ഞാൻ യാചിച്ച് ചോദിക്കുന്നത് കർത്താവ് തരട്ടെ, എനിക്കൊരു വിടുതൽ വേണം. എൻ്റെ കുടുംബത്തിൽ ഞാൻ ഇത്രയും ജോലി ചെയ്തിട്ട് എനിക്ക് ഒക്കുന്നില്ല, എനിക്കതിലൊരു വിടുതൽ വേണം, ഒരു വഴിത്തിരിവ് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഇരിക്കുന്നവർക്ക് ഒരു മറുപടിക്ക് വേണ്ടി. അപ്പോൾ ലോർഡ് ഹാവ് മേഴ്സി ഓൺ മൈ സൺ, എൻ്റെ മകനെ ഓർത്ത് നിനക്ക്. ഹീ സെഡ് ഹി എസ് ആ മലയാളം വായിച്ച 15 അവൻ ചന്ദ്രരോഗം പിടിച്ചിരിക്കുന്ന എനിക്കറിഞ്ഞോട്ടെ എന്ത് രോഗമെന്ന്, ഫിറ്റ് എന്നാണ് പറയുന്നത്, അതാണോ എന്ന്. അതിന് അപ്പോൾ അങ്ങനെ ഒരു രോഗം പിടിച്ചിരിക്കുന്നെന്ന്, അപ്പോൾ ഇപ്പോഴും ഉണ്ട് ഫിറ്റ്. അപ്പോൾ അങ്ങനെ ഒരു രോഗം പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ലോർഡ് ഹാവ് മേഴ്സി ഓൺ മൈ സൺ ഈ സെഡ്. എന്നിട്ട് ആ രോഗത്തിൻ്റെ കാര്യം വരും, ഈ സഫറിങ് ഗ്രേറ്റ്ലി, ഈ ഓഫ് ആൻഡ് ഫോൾസ് ഇൻ ദ ഫോർ, അവൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആ രോഗം കാരണം. എന്നിട്ട് മിക്ക പ്രാവശ്യവും തീയിലും മിക്ക പ്രാവശ്യവും വെള്ളത്തിലും വീഴുന്നു. അപ്പം വ്യക്തമാക്കി കൊടുത്തു, എൻ്റെ മകന് കരുണ ഉണ്ടാവണമേ, അവന് ഇന്ന രോഗമുണ്ട്, അവൻ മിക്കവാറും തീയിലും വെള്ളത്തിലും വീഴുന്നു. ഇത് കർത്താവൻ അറിഞ്ഞൂടെ, കർത്താവിനെ അറിയാം, നീ വന്ന് മുട്ടുകുത്തുന്നതിന് മുമ്പേ ഞാൻ അറിയുന്നു. ഇവിടെ നമ്മൾ ആദ്യം വായിച്ച എന്താണ്, അയാൾ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് വെൻ ഹി കെയിം ടു ദ ക്രൗഡ് ആൻഡ് മാൻ അപ്രോച്ച് ആൻഡ് നെൽറ്റ് ബിഫോർ ഹിം, മുട്ടുകുത്തി, മുട്ടുകുത്തുന്നതിന് മുമ്പേ ഞാൻ അറിയുന്നു. അപ്പോൾ അവൻ നടന്നു വരുമ്പോൾ തന്നെ കർത്താവ് അറിഞ്ഞു അവൻ്റെ താഴ്മ, അതായത് അവൻ സഹിക്കെട്ട് ആ ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞ് നിർബന്ധമുള്ളത് കൊണ്ട് അവൻ മുട്ടുകുത്തി, അതാണ് താഴ്മ ധരിച്ചത്. ഞാൻ എപ്പോഴും പറയാം, നിങ്ങളുടെ ഈ വാക്കും കാര്യങ്ങളും അല്ല, നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ലയിപ്പിച്ചു കൊടുത്ത് ആ താഴ്മ കർത്താവിൻ്റെ സന്നിധിയിൽ വിറയലോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് യാചിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ എന്ത് വിഷയം നിങ്ങൾ ചോദിച്ചാൽ മതി, ഇന്ന് തരേണ്ട വിഷയമാണെങ്കിൽ ഇന്ന് തന്നിരിക്കും. അല്ലാതെ നിങ്ങൾ ഇന്ന് എനിക്ക് ഒരു 3 നില കെട്ടിടം കിട്ടണം എന്ന് പറഞ്ഞാൽ നീ ആ ആത്മാവ് പ്രാപിച്ചിട്ടില്ല, നീ താഴ്മയിലല്ല ധരിച്ചത്, പരീക്ഷിക്കാൻ വേണ്ടിയാണ് നീ ചോദിച്ചത്. പണ്ട് ബെറ്റി എൻ്റെ അടുത്ത് ചോദിച്ചത്, ഓ എന്നാൽ ഞാൻ ഇന്ന് ചോദിക്കുന്നത്, പണ്ട് ഞാൻ കണ്ണടച്ചിരിക്കും, ഞാൻ പറയും നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ ദൂത് പറയാം എന്ന് പറഞ്ഞപ്പോൾ ബെറ്റി പറഞ്ഞതാണ് പരീക്ഷിക്കാൻ വേണ്ടി എന്തോ മനസ്സിൽ വെച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം നീ ഒരു ചോദ്യവുമല്ല ചോദിച്ച്, നീ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നീ രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇതിലുണ്ടോ ഇതിലുണ്ടോ, പണ്ടത്തെ കൊച്ചു പിള്ളേരുടെ കളി കണക്ക്, ഒന്നും ഒറ്റ അക്ഷരം വേണ്ടിയില്ല, നമ്മൾ തുടങ്ങിയ ടൈമിലാണ്, അതേ കണക്ക് പരീക്ഷിക്കാനാണ് കർത്താവിൻ്റെ അടുത്ത് വരാനെങ്കിൽ. നിൻ്റെ ആഗ്രഹം ഇവിടെ ഇവിടെ ഇയാളുടെ ആഗ്രഹം എന്തായിരുന്നു, അയാളുടെ മകനാണ് അസുഖം, അതുകൊണ്ട് കരുണ തോന്നണമേ. അപ്പോൾ അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വിഷയമാണ്, അത് വേറെ ഒന്നുമല്ല ചോദിച്ചത്, മകന് അസുഖം, എന്ത് അസുഖം, എന്നെ അസുഖമുണ്ട്. അവൻ ചില സമയത്ത് തീയിൽ വീഴും, ചില സമയത്ത് വെള്ളത്തിൽ വീഴും, വെള്ളവും തീയും രണ്ടാണ്, പക്ഷേ ഈ രണ്ടിലും വീഴുന്ന പിശാച്,
ആ പിശാചിൻ്റെ ഒരു രോഗമാണിത്. എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? സഫറിങ് ഗ്രേറ്റ്ലി ഹി ഓഫൻ ഫോൾസ് ഇൻ ടു ദ ഫയർ ഓർ ഇൻ ടു ദ വാട്ടർ. 16th വാക്യം, ഐ ബ്രോട്ട് ഹിം ടു യുവർ ഡിസൈപ്പിൾസ്, ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന്. നാട്ടിലുള്ള ശിഷ്യന്മാരല്ല, കർത്താവിൻ്റെ അടുത്ത് പറയാം, ഞാൻ അത് കാരണം അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന്. നാളെ ഒരു ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതേ ചോദ്യം ആ വ്യക്തി കർത്താവിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ നിൻ്റെ ശിഷ്യന്മാർ, നിൻ്റെ ശിഷ്യന്മാരുന്നത് അവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പാട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്, പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്, ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇന്ന് ആലോചിച്ച് നോക്കിയ ഒരവസ്ഥ, എവിടെ വായിച്ചത്? ഐ ബ്രോട്ട് ഹിം ടു യുവർ ഡിസൈപ്പിൾസ്, നിൻ്റെ യുവർ ഡിസൈപ്പിൾസ്. ലോകത്തിൽ തിരഞ്ഞെടുത്ത കമ്മിറ്റിയും കാര്യങ്ങളൊന്നും അല്ല, കർത്താവ് തിരഞ്ഞെടുത്ത ഡിസൈപ്പിൾസിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ബട്ട് ദേ കുഡ് നോട്ട് ഹീൽ ഹിം, പക്ഷെ അവർക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റിയില്ല. അവൻ കർത്താവ് തിരഞ്ഞെടുത്ത 12 പേര് കർത്താവ് അത്ഭുതം അടയാളമൊക്കെ ചെയ്ത് ഒക്കെ പഠിപ്പിച്ചും കൊണ്ടുപോയി എന്ന് ആ 12 പേരിലെ അടുത്താണ് ഞാൻ കൊണ്ടുവന്നത്. എന്നിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് പരാതിയും, നിൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് പറ്റുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ ആരെ ചെയ്യണം? ഞാൻ എന്താ കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കും. കുഡ് നോട്ട് ഹീൽ ഹിം. 17th, യു അൺബിലീവിങ് ആൻഡ് പെർസ്വേഴ്സ് ജനറേഷൻ, അവിശ്വാസവും കോട്ടം കുരുട്ടുബുദ്ധികൾ. അവിശ്വാസം, വിശ്വാസം പറഞ്ഞ് 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 പഠിപ്പിച്ചു, ഇതെല്ലാം അത്ഭുത അടയാളങ്ങൾ നടന്ന്, കർത്താവ് ലാസറെ ഉയർപ്പിച്ചു, മരിച്ച് 4th ദിവസം വന്നു, അവിടെ ലാസറെ പുറത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് ഇത് കാണിച്ചു, അവിടെ വന്ന് അത് എൻ്റെ നാമം, കർത്താവിൻ്റെ നാമത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി അത് സംഭവിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കർത്താവ് അങ്ങനെ ശിഷ്യന്മാരിട്ട് അവിടെ വന്ന് അവിടെ വിളിച്ചപ്പോൾ ലാസർ പുറത്ത് വന്ന് ജീവനെ കൊണ്ട് എല്ലാം ജനം കണ്ട് മരിച്ച് അടക്കപ്പെട്ട് അവരാണ് കൊണ്ട് കല്ലറയിൽ വെച്ചത്. അപ്പോൾ അതും നടന്നു തരുന്നത് പിന്നെയും കർത്താവിൻ്റെ അടുത്ത് വന്ന് സംശയം ചോദിക്കുന്ന പാർട്ടിക്കാരൻ്റെയൊക്കെ സിത്തിൽ വന്ന് ചോദിക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? അവിശ്വാസികളും കോട്ടമുള്ള തലമുറ, ആ തലമുറ എന്നത് അതിനുശേഷമുള്ള തലമുറയുടെ കാര്യമാണ്, അങ്ങനെയുള്ളവരെ കോട്ടവും വെട്ടുപൂം തട്ടുപൂവും ഒക്കെ ഉള്ളു, എന്നിട്ട് ഭയങ്കര ഭക്തൻ്റെ വേഷം. നിങ്ങൾ ഏത് വേഷം ധരിച്ചാലും കർത്താവ് അറിയാത്ത വ്യക്തിയാണോ? അത് നിങ്ങൾ മനുഷ്യനെ കണക്കാണ്, മനുഷ്യനെ പറ്റിക്കാം എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ തന്നെ പറ്റിക്കാൻ പറ്റുമോ? ഒത്തിരി വെളിപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ, ഒത്തിരി ലോകപരിചയമുള്ള ഒരു വ്യക്തിക്ക് ഒരാൾ വന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അറിയാം. അപ്പോൾ കർത്താവിന് എത്രമാത്രം കൃത്യതയോടുകൂടി അറിയാം, എവിടെ പുറം നോക്കിയല്ല ഉള്ളം കണ്ട് വിധിക്കുന്ന കർത്താവിനറിയാം. അതിനാണ് കർത്താവ് ദേഷ്യത്തിനാണ് ഈ പറയുന്നത്. മലയാളം വായിച്ച 17, അതിന് ഇവരുടെ ഈ ചോദ്യം ഇതുമായിട്ട് വന്നപ്പോൾ ഇയാൾ മകനെ കൊണ്ടുവന്ന് യാചനയോടുകൂടിയാണ് വന്നത്, എന്നിട്ടും കർത്താവ് ദേഷ്യത്തിന് പറയുന്നത്. അതിന് യേശു ആ വിശ്വാസം കോട്ടവുമുള്ള തലമുറ, എത്രത്തോളം, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളുടെ ഈ കയ്യിരിപ്പും ഈ പ്രവൃത്തിയും എല്ലാം കൊണ്ട് ഞാൻ സഹിച്ചിരിക്കും. ശരി, ആ മകനെ ഇങ്ങോട്ട് കൊണ്ടോ. ബ്രിങ് ദ ബോയ് ഹിയർ ടു മീ. ഇത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിന് ദേഷ്യം വന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ആ മകനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ മകനെ കൊണ്ടുവരാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു. ജീസസ് റിബുക്ക് ദ ഡീമോൺ ആൻഡ് ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ബോയ്. ആ ഞാൻ നേരത്തെ നമ്മുടെ ആ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞ എന്താണ്? ഫിസ്റ്റ്, ഫിക്സ്. ആ ഫിക്സിൻ്റെ രോഗം വന്നിരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഭൂതങ്ങളൊക്കെ ബാധിക്കുന്ന രോഗമാണ് കൂടുതലത്. അപ്പോൾ ഇവിടെ പറയുന്നത് ജീസസ് റിബുക്ക് ദ ഡീമൺ. യേശു എന്താ ചെയ്ത്? ആ മലയാളം വാക്കെന്താ? ആ ആ ഭൂതത്തിനെ ശാസിച്ചു, പൽസിച്ചു. അത് നോക്കട്ടെ, കർത്താവ് അത് ചുമ്മാ അതിനെ
എന്ന് പറഞ്ഞു കാണും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറഞ്ഞു കാണും, അത് പുറത്തു പോയി. ജീസസ് റിബോക്ക് ദ ഡീമൺ ആൻഡ് ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ബോയ്. അത് ആ പയ്യനിൽ നിന്ന് പുറത്തു വന്ന്. പയ്യൻ്റെ പേരും ഇല്ല, പയ്യൻ്റെ അപ്പൻ്റെ പേരും ഇല്ല. പക്ഷെ അവിടെ എന്തോ ഇമ്പോർട്ടൻറ്റ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ ഒന്നും ഇല്ലാതെ നമ്മൾ വീണ്ടും ചോദ്യങ്ങളുമായിട്ടൊന്ന് കുരുട്ട് ബുദ്ധിയായിട്ടൊക്കെ വരാനത് കത്താവ് അത് കണ്ടിട്ട് അങ്ങോട്ട് ചോദ്യമാണ്. ശിഷ്യന്മാരുടെ അടുത്ത് ഒന്ന് പറയും, ശിഷ്യൻ നിൻ്റെ ശിഷ്യൻ അതിൻ്റെ കൂടെ വന്നിട്ട് അവരെ കൊണ്ട് പറ്റിയില്ല നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം കർത്താവിനെ പറയുന്നതാണെങ്കിലും കർത്താവിൻ്റെ ശിഷ്യനെയും പറയുന്നത് കൃഷ്ണമണിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നത് കൃഷ്ണമണിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന പോലെയാണ്, ഞാൻ ഒരു നാളും ക്ഷമിക്കത്തില്ല. ഞാനത് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയത് ഉള്ളിൽ കൊള്ളുമ്പോൾ കർത്താവിൻ്റെ കർത്താവേ ക്ഷമിക്കണേ. നമ്മൾ എല്ലാവരും പ്യുവറല്ല, ഞാൻ ഉൾപ്പെടെ, നമ്മളൊന്നും പ്യുവറല്ല. ഞാനിത് പറയുമ്പോൾ എനിക്കും കൊള്ളുന്നുണ്ട്. നമ്മൾ പറയുന്നത് എരിവാൾ തലയുള്ള, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ എനിക്കും അത് കൊള്ളുന്നുണ്ട്. അല്ല ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഓ നിങ്ങളത് വാങ്ങിച്ചോ, അല്ല ഞാൻ ഇന്നലെ ഇന്നെ പറഞ്ഞെന്താണ്, എനിക്ക് ആകെക്കൂടി ഒരു ആഗ്രഹം ഇനി ഉള്ളത് എന്തോന്നറിയാം, നമ്മൾ ഈ 9 പേരും വീണ്ടും ആത്മാവിൽ നിറഞ്ഞ് കുമിഞ്ഞ് മുമ്പോട്ട് പോകണം. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് പിള്ളേർ ഉൾപ്പെടെ, കൊച്ചു പിള്ളേർ ഉൾപ്പെടെ, മറ്റവർക്കൊന്നും കിട്ടാത്ത നമുക്ക് കിട്ടണം. അത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, നമ്മുടെ കഴിവ് കൊണ്ട് വാങ്ങിക്കുന്നതല്ല, നമ്മൾ യാചിച്ച് കത്താൻസനിലിരുന്ന സൗജന്യമായിട്ടാണ് തരുന്നത്. എൻ്റെ പണ്ടാർത്തൽ എത്ര അധികമുണ്ട്, നീ ചോദിക്കേണ്ട രീതി ഇതുവരെ ചോദിച്ചിട്ടില്ല. നീ ചോദിക്കേണ്ട രീതി ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ തരും. നീ ചോദിക്കുന്നില്ല, ചോദിച്ചാലേ തരുള്ളൂ. ജീസസ് റിബോക്ക് ദ ഡീമോൺ ആൻഡ് ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ബോയ് ആൻഡ് ഹി വാസ് ഹീൽഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. എന്നിട്ട് പറയുന്നത് എന്താണ്, ആൻഡ് ഹി വാസ് ഹീൽഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ആ നിമിഷം തന്നെ അവന് രോഗസൗഖ്യം നടന്നു. അതാണ് കർത്താവിൻ്റെ പ്രവൃത്തിയെല്ലാം ഇൻസ്റ്റൻ്റാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിരിക്കുന്ന ഹീൽ കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് രോഗസൗഖ്യം നടക്കുകയാണെങ്കിൽ നമ്മൾ ഇതേ കണക്ക് കർത്താവിൻ്റെ അടുത്ത് പോയി യാചിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ലേ? അപ്പം നമ്മൾ ചോദിക്കുന്നില്ല, ചോദിക്കേണ്ട രീതി ചോദിക്കുന്നില്ല. ദെൻ ദ ഡിസൈപ്പിൾസ് കെയിം ടു ജീസസ്. ഇത് ഈ സംഭവങ്ങളൊക്കെ നടന്നു തീരുന്നപ്പോൾ ദെൻ ദ ഡിസൈപ്പിൾസ്, കാരണം അവർക്കറിയാം ഇയാൾ എൻ്റെ നമ്മുടെ അടുത്ത് നേരത്തെ വന്നിരുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ ഇവരെയും ഓവർടേക്ക് ചെയ്ത് നേരെ കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചോടുന്ന രോഗസൗഖ്യം പോയി, ആ ഭൂതം വിട്ടുപോയി. അപ്പോൾ ഭൂതം വിട്ടുപോകുന്നത് അവർ കണ്ടു, അല്ലെങ്കിൽ ആ സംഭവം അവിടെ നടക്കുന്നു, ഭൂതം വിട്ടുപോകണം കാണാം. അതുകൊണ്ട് ഭൂതം കറുത്തൊരു ഫിഗർ ഇങ്ങനെ പോണതല്ല, ആ സാഹചര്യം ബഹളവും ഇതൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ഭൂതമുള്ള ആളാണ്. 6-7 പേര് പിടിച്ചിട്ടും നിൽക്കാൻ പറ്റുന്നില്ല, പിന്നീട് അത് പോയി തരുമ്പോൾ തളന്ന് താഴെ കിടക്കുന്നു. പിന്നെ അവൻ ഫ്രഷായിട്ട് പുതിയല്ല, അയ്യോ എനിക്കറിഞ്ഞോടെ എന്ത് സംഭവിച്ചു. പിന്നെ അവൻ്റെ സംസാര രീതിയെല്ലാം മാറി, താഴ്മ ധരിച്ച് ആ രീതി. ദെൻ ദ ഡിസൈപ്പിൾസ് കെയിം ടു ജീസസ്. ഇതെല്ലാം നടന്നു തീരുന്നതിന് ശേഷം വന്ന് കർത്താവിൻ്റെ ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങൾക്കിത് പറ്റുന്നില്ല? അപ്പോൾ അവർ സമ്മതിച്ചു, അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് മറുപടി കൊടുത്തതെന്ന്, ഹീ റിപ്ലൈഡ് ബിക്കോസ് യു ഹാവ് സോ ലിറ്റിൽ ഫെയ്ത്ത്. എന്താ മറുപടി കൊടുത്തത്? ആ ഇപ്പം ഞാൻ പറഞ്ഞില്ല അതിനുമ്പ് തന്നെ ഇതിൽ നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട്, കാരണം വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അല്പത്വം കൊണ്ട്, നിങ്ങൾക്ക് അല്പവിശ്വാസം കൊണ്ട്. ഹീ റിപ്ലൈഡ് ബിക്കോസ് യു ഹാവ് സോ ലിറ്റിൽ ഫെയ്ത്ത്. എന്നിട്ട് പിന്നെ അടുത്ത സെൻറ്റൻസ് ട്രൂലി ആയിട്ടല്ലയോ, സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ആ അത് ഇതിൽ തന്നെ കിടക്കുന്നത്, ട്രൂലി ആയിട്ടല്ലയോ, ഇഫ് യു ഹാവ് ഫെയ്ത്ത്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ആസ് സ്മോൾ ആസ് എ മസ്റ്റാർഡ് സീഡ്, ഒരു കടുക് മണിയുടെ സൈസിലുള്ള വിശ്വാസം എങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ, യു ക്യാൻ സേ ടു ദിസ് മൗണ്ടൻ, നിങ്ങൾക്ക് ഈ മലയോട് പറയാം നീങ്ങിപ്പോ, ഇവിടെ നിന്ന് നീങ്ങിപ്പോയിട്ട് ആൻഡ് ഇറ്റ് വിൽ മൂവ്, അത് മാറും നീങ്ങും. എത്ര വിശ്വാസം?
കടുക് മുനി. അപ്പോൾ അത്രയും പോലും വിശ്വാസം നിങ്ങൾക്കില്ലേ ആത്മാവിനെ പ്രാപിക്കാൻ ചോദിക്കാൻ? ഇത്രയും വലിയ മല കടുക് മണിയോളം വിശ്വാസം മതി ആ മലയടുത്ത് നീ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് പോകുന്നു വചനം പറയുന്നു. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിന് ഈ പറയുന്ന പരിശുദ്ധാത്മാവ് മറ്റൊരു കാര്യസ്ഥനെ പ്രാപിക്കാൻ വേണ്ടി ആ കടുക് മണി പോലെ ഉള്ള വിശ്വാസം പോലും ഇല്ലയോ? കാരണം അത് ഉണ്ടായിരുന്നു കിട്ടുമായിരുന്നു. അതും ആ വിശ്വാസം മതി, ഒരു മല മാറിപ്പോകാൻ വേണ്ടി. ആൻഡ് ഇറ്റ് വിൽ മൂവ്. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ മൂവ് ഫ്രം ഇയർ ടു ദർ, ഇവിടെ നിന്ന് അവിടത്തേക്ക് മാറാൻ പറഞ്ഞാൽ അത് മാറും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമുള്ളതായിരിക്കില്ല എന്ന് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നും അസാധ്യമായിട്ടുള്ളതല്ല. കട്ടുകുമണിയോളിലുള്ളൊരു വിശ്വാസം. യാചനയുടെ ഒരു കത്താനുസരിച്ച് മുട്ടുകുത്തിയിരുന്ന് യാചിച്ച എത്ര വലിയ ഭൂതമുണ്ടെങ്കിലും ശിഷ്യന്മാർക്ക് കൊണ്ടും മാറ്റാൻ പറ്റാത്തത് കർത്താവ് ഒരു നിമിഷം നീ വന്ന് ഇരിക്കുന്നു മുമ്പേ ഞാൻ അറിയുന്നു. ആ പിശാചിനെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അതാണ് എൻ്റെ കർത്താവ്. ഈ കർത്താവിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ തർക്കിക്കുന്നത്. അപ്പോൾ അത് കൊള്ളാൻ നിങ്ങൾക്ക് വയ്യ. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച കവടവും കുരുട്ടുമുള്ള അവിശ്വാസികളെയാണ്. കാരണം നിങ്ങൾ അത് പഠിക്കണം, അത് ഗ്രഹിക്കണം എന്നുള്ളതിൽ നിന്ന് തർക്കിക്കാൻ തയ്യാറായിട്ട് നിങ്ങളിരിക്കുക. എടാ ഞാനീ പറയുന്നത് എനിക്ക് വല്ല നഷ്ടമുണ്ട്? നിങ്ങളും ആ കൃപയിലൊക്കെ വരാനടുത്ത് എനിക്കും എന്ത് ദൈവത്തിൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് കർത്താവ് നന്ദി. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ എനിക്കും പറയാം, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് പറയുന്നത് എന്താണ്? അവിടെ അപ്പം ഇറച്ചിയും ചോറും കൊടുക്കുന്ന കാര്യമല്ല, ആത്മീയത്തിൽ നമുക്ക് സേവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെങ്ങനെ വരുമാനമൊന്നും ഇല്ലാതെ എങ്ങനെ സേവിക്കും? എടാ ഇതൊന്നും അറിയാതല്ലേ നമ്മൾ ദുബായിൽ പോയത്? ഇതൊന്നും അറിയാതല്ലേ അവിടെ നിന്ന് ലോകം മുഴിക്കാൻ പോകാൻ അവസരം വന്നത്? നമ്മളിവിടെ ഇരുന്നിട്ട് ഒരിക്കൽ പറഞ്ഞതല്ലേ ഇനി യോഗ ദുബായിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ ഇത്രയും ചെയ്തില്ലേ? ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ ഫോർ യു. ഒന്നും അസാധ്യമായിട്ടുള്ളത് നിങ്ങൾക്കില്ല. അപ്പോൾ നമുക്കെല്ലാം സാധ്യം ആകും. എല്ലാവർക്കും ഉള്ള അടുത്തല്ല പറഞ്ഞത്, ഇന്ന് നമ്മുടെ അടുത്ത് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്കെല്ലാം സാധ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ യാചിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ താഴ്മ ധരിച്ചിട്ട് കർത്താവിനെ ചോദിക്കുന്നില്ല? എന്ത് നമ്മൾ കടുവമണി പോലെയുള്ള വിശ്വാസം നമുക്ക് വരാത്തത്? ഇത്രേ കാര്യങ്ങളേ ഉള്ളല്ലോ, വലിയ കാര്യമൊന്നുമില്ലോ. നമ്മൾ എന്ത് യു കെയിലും കാനഡയൊക്കെ പോകണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. അപ്പോൾ ഇത് അതൊന്നുമില്ല. നമ്മുടെ മനസ്സും ശരീരവും എന്ത് ദേഷ്യവും സങ്കടവും ദുഃഖവും എല്ലാം ജന്മന കർത്താവ് കർത്താവിൻ്റെ ചായലിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചിലതൊക്കെ മാറ്റി വച്ചിട്ടുണ്ട്, ചിലതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോകുന്നു. കർത്താവ് തന്ന ആ ഗിഫ്റ്റും കൂടെയൊക്കെ എടുത്ത് നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങും. അതിൽ അതാണ് അവസാനം പറയുന്നത്, നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ ഫോർ യു. നിങ്ങൾക്ക് ഒന്നും അസാധ്യമായിട്ടുള്ളതല്ല. അപ്പോൾ നമുക്ക് സാധ്യമാണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ സാധ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയുന്നത് അതിനുള്ള സാവകാശം ഒരുക്കുന്നു. പ്രാപിക്കാനുള്ളത് പ്രാപിക്കാം. ഈ ദുഷ്ടാത്മാവൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ മതി, അതൊക്കെ പോയി കിട്ടും. കാരണം കർത്താവായിരിക്കും പ്രവർത്തിക്കുന്നത്. അതിനാരും ഒന്നും കൈവച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നമ്മൾ കർത്താവുമായിട്ട് നേരിട്ട് ചോദിച്ചാൽ മതിനാണുള്ള മറുപടി തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയും. നമുക്കൊരു പാട്ട് പാടാം.
ചെന്നപ്പോൾ മാർത്ത കർത്താവിനെ കൈക്കൊണ്ടു. മാർത്ത കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തൻ്റെ സഹോദരി കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്ന് കർത്താവ് നിന്ന് കേൾക്കാനിടയായി. അവിടെ നമ്മൾ വ്യക്തമായി വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, രണ്ട് സഹോദരിമാർ മാത്രമേ അവിടെ ഉള്ളൂ. ആ രണ്ട് സഹോദരിമാർ ഉള്ള ഭവനത്തിൽ കർത്താവ് യേശുക്രിസ്തു വന്നു. കർത്താവ് വന്നപ്പോൾ ആ രണ്ട് സഹോദരിമാർ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വ്യക്തമായി വചനത്തെക്കൂടി നമുക്ക് കാണാം. ഒന്ന്, ഒരുവൾ കർത്താവിനെ കൈക്കൊണ്ടു. പക്ഷേ കൈക്കൊണ്ടിട്ടും കർത്താവിനെ കൈകൊണ്ടിട്ട് എന്ത് സംഭവിച്ചു? കർത്താവിൻ്റെ അടുക്കലിരുന്നില്ല. എന്നാൽ കർത്താവിനെ കൈക്കൊള്ളാത്ത ഒരു വ്യക്തിയാണെങ്കിലും, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും, കർത്താവ് കടന്നു വന്നെന്നറിഞ്ഞപ്പോൾ എല്ലാം വിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്ന മറിയേനെ നമുക്കിവിടെ കാണാം.
വചനം വ്യക്തമായും വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർത്താവിനെ കൈക്കൊണ്ടത് കൊണ്ട് മാത്രമാവുന്നില്ല. കർത്താവിൻ്റെ അടുക്കൽ കർത്താവ് നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്ന് കർത്താവ് പറയുന്നത് കേൾക്കാനും അതനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. കൈക്കൊണ്ടത് കൊണ്ട് മാത്രം കർത്താവിനെ കൈക്കൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടതാണ്. പക്ഷേ കർത്താവിന് ഭവനത്തിൽ വന്ന് കർത്താവിനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം വിട്ട് ദൈവസന്നിധിയിൽ നമ്മളിരിക്കണം. നമ്മളിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണെങ്കിൽ നമ്മളൊന്നും മനസ്സിലാക്കണം, കർത്താവ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം വിട്ട് ദൈവസന്നിധിയിൽ കർത്താവിൽ നിന്ന് കേൾക്കാൻ, കർത്താവിൽ നിന്ന് വചനം കേട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ നമ്മൾ വന്നിരിക്കുന്നു. കർത്താവിനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കർത്താവിനെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ നമ്മുടെ പണിക്ക് പോവുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും കേൾക്കാനോ അതൊന്നും പ്രാപിക്കാനോ ഇടയവരില്ല. ഇവിടെ മാർത്തയുടെ ഭവനത്തിൽ, മറിയയുടെ ഭവനത്തിൽ കർത്താവ് കടന്നു വന്നപ്പോൾ മാർത്ത കർത്താവിനെ കൈക്കൊണ്ടെങ്കിലും കർത്താവിൻ്റെ അടുക്കലിരിക്കാതെ അവൾ അവളുടേതായ പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വെച്ച് പോകാനിടയെ. എന്നാൽ മറിയയും നല്ല അംശം തിരഞ്ഞെടുത്തു. കർത്താവ് വ്യക്തമാക്കി പറയേ, കർത്താവ് നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ കർത്താവിനോട് കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ, ആ സ്ഥലത്ത് കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ തന്നിരിക്കണം. കാരണം കർത്താവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന വ്യക്തി വേറെ പണിക്ക് പോകരുത്. കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ, കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്ത് കർത്താവ് പറയുന്നത് അനുസരിക്കാനാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധി വന്നിരിക്കുന്നത്. കർത്താവിനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ നമ്മൾ മുതിരാതെ നമ്മൾ നമ്മുടെ പണിക്ക് പോവുകയാണെങ്കിൽ കർത്താവിനെ കൈക്കൊണ്ടത് വെറുതെ. നമ്മൾ അങ്ങനെ ആകാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ ഭവനത്തിൽ കർത്താവ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സന്നിധിയിൽ ദൈവം നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ അടുക്കലാണ് പോയിരിക്കുന്നത്. കർത്താവിൽ നിന്ന് കേൾക്കാനും അത് കേട്ട് അത് നല്ല അംശം തിരഞ്ഞെടുത്ത് അത് ജീവിതത്തിൽ പ്രാബല്യമാക്കാനാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വഴിക്ക് പോകാനോ കർത്താവ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവൻ്റെ കാൽക്കൽ പോയിരുന്ന കർത്താവിൽ നിന്ന് കേട്ട് നല്ല അംശം തിരഞ്ഞെടുക്കുന്നവരാക്കി കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളവിടെ വായിച്ചു വരുമ്പോൾ 40-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. കർത്താവെ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. മാർത്ത കർത്താവിനോട് അപേക്ഷിക്കുക, ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടി ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ ഭവനത്തിൽ വന്ന് നിന്റെ കൈക്കേക്ക് വന്നിരിക്കുകയെ. പക്ഷേ ഞാനിവിടെ കിടന്ന് അധ്വാനിക്കുന്നത് ഒന്നും ബോധമില്ലാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ എൻ്റെ സഹോദരി നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുണ്ട്. നിനക്ക് അവളോട് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വിടാൻ പാടില്ലേ? കാരണം ഞാൻ അത്രയ്ക്ക് ഇവിടെ കിടന്ന് ഭാരം അനുഭവിക്കുക. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? സഹായിക്കുവാൻ അവളെ അവിടെ പറഞ്ഞു വിടാതെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് നല്ല അംശം തിരഞ്ഞെടുക്കുന്നതിനെ ഒരിക്കലും കർത്താവ് പറഞ്ഞു വിടത്തില്ല. വചനം വായിക്കുമ്പോൾ വ്യക്തമാക്കി നമ്മളത് മനസ്സിലാക്കുന്നു. കർത്താവിൽ നിന്ന് നല്ല അംശം തിരഞ്ഞെടുക്കുകയും കർത്താവിൻ്റെ സന്നിധി പ്രാപിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലെയും കർത്താവിൻ്റെ അടുക്കൽ നിന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞു വിടുന്നത് കർത്താവല്ല. എൻ്റെ ഞാൻ പറയുന്ന നല്ല വാക്കുകൾ കേൾക്കുകയും എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരാണ് കർത്താവിന് ആവശ്യം. എന്നെ സ്നേഹിക്കുകയും ഞാൻ പറയുന്ന വചനങ്ങൾ കേട്ട് അത് പ്രമാണിക്കുന്നവരാണ് എൻ്റെ മക്കൾ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവർ അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവിടെ മറിയ ചെയ്യുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ തൻ്റെ വചനം കേട്ട് താൻ പറയുന്നത് നല്ല അംശം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ത്രീയെ അവിടെ കാണുമ്പോൾ മാർത്ത പറയുന്നത് കേൾക്കാൻ കർത്താവ് ഒരിക്കലും കൂട്ടാക്കില്ല. കർത്താവിനോട് മാർത്ത പറയെ അവിടെ ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ ഒരിക്കലും കർത്താവ് പറഞ്ഞുവിടത്തില്ല. ദൈവസന്നിധി ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഓരോ സ്ഥലത്തേക്കും കർത്താവ് പറഞ്ഞുവിടാൻ ആഗ്രഹിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലേക്ക് ലോകം ചിന്തിക്കുന്ന പോലെ കർത്താവിൽ നിന്ന് മാറ്റി പറിച്ചെടുത്ത് കളയാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കില്ല. ദൈവസന്നിധി ഇരിക്കുന്ന വ്യക്തിയെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം പ്രാപിക്കേണ്ടത് ഒരു വ്യക്തി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടിയാവും. അത് ആരെങ്കിലും തട്ടിപ്പറിച്ച് കളയാനോ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഒരിക്കലും കർത്താവ് തന്നെ അനുവദിക്കരുത്. ഇവിടെ മാർത്ത കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിനോട് അപേക്ഷിക്കുന്ന ഒരു വിഷയമാണ് മറിയനെ എൻ്റെ അടുക്കിലേക്ക് വിടുന്നത്. ഒരിക്കലും കർത്താവ് തന്നെ അനുവദിക്കത്തില്ല. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഒരിക്കലും പറഞ്ഞുവിടുന്നൊരു വ്യക്തിയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ആര് കടന്നു വന്നിട്ടുണ്ടോ, നല്ല അംശമാണ് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് കർത്താവിൽ സന്നിധിക്കുമ്പോൾ അതിനെതിരെ ആരെല്ലാം പോരാടിയാലും ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ വേർതിരിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും കർത്താവ് അത് അനുവദിക്കുകയില്ല. ഇവിടെ മാർത്ത അപേക്ഷിക്കുമ്പോൾ കർത്താവ് അത് അനുവദിക്കാതെ മാർത്തയോട് കർത്താവ് വ്യക്തമാക്കി പറയേ, നീയോ പലതിനും ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് നല്ല അംശം തിരഞ്ഞെടുത്തവർ ഒരിക്കലും ആരും അതൊന്ന് തട്ടിപ്പറിച്ച് കളയാൻ കർത്താവ് അനുവദിക്കത്തില്ല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ് മാർത്തയോട് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, നീ അവളെ എൻ്റെ അടുക്കൽ നിന്ന് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാനത് പറഞ്ഞു വിടാൻ അനുവദിക്കത്തില്ല. നല്ല അംശം ഇവിടെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് എന്ത് സംഭവിക്കും?
നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നതിന് ആരും അവളെ അവളോട് അപഹരിക്കുകയില്ല. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കാനാണ് നമ്മൾ ആ പൂർണ്ണ മനസ്സോടാണ് കർത്താവിൻ്റെ സന്നിധി വന്നിരിക്കുന്നതെങ്കിൽ നല്ല അംശം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അപഹരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ വചനത്തിനോട് അനുബന്ധിച്ച് കർത്താവ് വേറെ ഒരു ഭാഗം വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിലെ വചനം എടുത്തു കളയുന്നു. കർത്താവിൽ നിന്ന് കേൾക്കുന്ന നല്ല വചനങ്ങൾ കേട്ട് വരുമ്പോൾ ഒരിക്കലും കർത്താവ് അത് പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരുടെ വചനം അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് നല്ലത് അംശം തിരഞ്ഞെടുക്കാൻ ഒരിക്കലും കർത്താവ് അത് തട്ടിക്കളയാൻ സമ്മതിക്കില്ല. ഇവിടെ മറിയ എന്താ ചെയ്തത്? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിട്ട് കർത്താവിടെ വ്യക്തമാക്കി പറയുകയാണ് അവളോ അവളുടെ നിന്ന് ആരും അപഹരിച്ചു കൊണ്ടുപോകുകയില്ല. എന്നാൽ അങ്ങനെ അപഹരിച്ചു കൊണ്ടുപോകണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ നല്ല അംശം തിരഞ്ഞെടുക്കാതെ അല്പം മാത്രം കേട്ടിട്ട് എന്ത് സംഭവിക്കും? നമ്മൾ കേൾക്കുന്ന വചനം പിശാച് വന്ന് തീർപ്പാർച്ചെടുത്തിന് പോകും. ഇങ്ങനെയാണ് 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ്? വഴിയരികെയുള്ളവർ മക്കൾ വഴിയരികെയുള്ളവർ ആര് വന്നെടുത്തു പോകും? പിശാച് വന്നെടുത്തു പോകും. എന്താണ്? അവർ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്ന പോലെ ഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അത് ഗ്രഹിച്ച് നല്ല അംശം തിരഞ്ഞെടുക്കാത്തവരെടുത്ത് വന്ന് ആര് വന്നെടുത്തു പോകും? പിശാച് വന്ന് എടുത്തു പോകും. അത് കാരണം എന്ത് സംഭവിക്കും? അവരിൽ ആ വിത്ത് വളരത്തില്ല. ആ വിത്ത് വീഴുന്ന വഴിയിൽ വീഴുന്ന വിത്ത് ഒരിക്കലും വളരെ നമ്മൾ പോണ വഴിക്ക് കർത്താവിൻ്റെ വചനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ല. കേട്ടിട്ട് അപ്പോൾ നമ്മൾ കേട്ടിട്ട് ആ കൊള്ളാം ഇത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ എടുക്കും. എടുത്തതിന് ശേഷം അത് നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിക്കാതെ ആകാൻ സാധ്യതയുണ്ട്. അത് ഗ്രഹിക്കാത്തതിൻ്റെ കാരണം കർത്താവിടെ മറിയയുടെ അനുഭവത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തത് കാരണം അത് ആരും അവളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കില്ല. പിശാചിന് എടുക്കാൻ സമ്മതിക്കത്തില്ല, കർത്താവ് അതിനെ അനുവദിക്കില്ല. ഇവിടെ മാർത്ത അവളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ കർത്താവ് അതിനെ അനുവദിച്ചില്ല. അവൾ നല്ല അംശം തിരഞ്ഞെടുത്ത കാരണം അത് എടുക്കാൻ കർത്താവ് ആരും അവളുടെ കയ്യിൽ നിന്ന് അപഹരിക്കാൻ ഇടയില്ല. നമ്മൾ വചനം കേട്ടിട്ട് അത് നമ്മൾ അപ്പോൾ കേട്ടിട്ട് നമ്മളത് ഗ്രഹിക്കാതെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വചനം കേട്ടിട്ട് നമ്മളത് ഏറ്റെടുക്കാതെ പോവുകയാണെങ്കിൽ അത് എന്ത് സംഭവിക്കും? പിശാച് വന്നത് എടുത്തുകൊണ്ട് നമ്മുടെ നേരത്തിൽ പോകും. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? നല്ല അംശം തിരഞ്ഞെടുക്കുന്നത് അത് ഗ്രഹിച്ച് അത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യണം? എന്നാൽ മാത്രമേ ആർക്കും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ സാധിക്കാതെ പോകുള്ളൂ. അത് മറിയയുടെ അനുഭവം, നമ്മളിവിടെ മാർത്തയുടെ അനുഭവമാണ് ഇവിടെ കണ്ടത്. അത് പിശാച് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ മറിയയോ നല്ല അംശം തിരഞ്ഞെടുത്തു അത് ആരും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. അതിന് നമ്മൾ എങ്ങനെയായിരിക്കണം? ആ ലൂക്കോസിൻ്റെ 12-ാം 8-ാം വാക്യത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോട് ഫലം കൊടുക്കുന്നവരാകണം. അപ്പോൾ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല നിലമാണെങ്കിൽ നമ്മൾ തന്നെ നല്ല നിലമാക്കി ദൈവസേനയിൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുക്കൽ വരാണെങ്കിൽ, എന്ന് വെച്ചാൽ നല്ല നിലമായിട്ടാണ് ദൈവസേനയിൽ കടന്നു വരികയാണെങ്കിൽ, തീർച്ചയായും നല്ല ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിക്കും. കർത്താവ് പറയുന്ന വചനങ്ങളത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണും. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് പിന്നത്തേതിൽ എന്തായിരിക്കും? ഫലമായിട്ട് നമ്മൾ പുറത്തു കൊടുക്കും. അപ്പോൾ അത് എങ്ങനെ ഫലം കൊടുക്കാൻ പറ്റും? നമ്മൾ നല്ല അംശമാണ് തിരഞ്ഞെടുത്തെങ്കിൽ അത് ആരും എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല. പിശാച് എടുത്തുകൊണ്ട് പോകാനോ മാർത്ത കർത്താവിനോട് അപേക്ഷിക്കുമ്പോഴോ അവളെ വിട്ടുകൊടുക്കാൻ കർത്താവ് അനുവദിച്ചില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? ഇവിടെ വ്യക്തമായ ഈ വചനത്തിൽ പറയേ, കർത്താവ് വിടുന്ന വിത്ത് നമ്മുടെ നല്ല നിലമായ ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായും വീഴുന്ന വിത്ത് നല്ല ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചതിന് ശേഷം ക്ഷമയോടെ ഫലം കായ്ക്കും. ആ ക്ഷമയോടെ ഫലം കായ്ക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ മറിയയുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. കർത്താവ് വീട്ടിൽ കടന്നു വന്നപ്പോൾ മാർത്ത കൈക്കൊണ്ടെങ്കിലും കർത്താവിൻ്റെ അടുക്കലിരിക്കാതെ ഇവിടെ മറിയയോ കർത്താവിൻ്റെ അടുക്കലിരുന്ന് കർത്താവ് പറയുന്ന വചനങ്ങൾ കേട്ട് അത് ഗ്രഹിച്ച് അത് ഏറ്റെടുത്ത് അത് നല്ല അംശമായി തിരഞ്ഞെടുത്തത് കാരണം അത് ആരും അവളുടെ കയ്യിൽ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ വ്യക്തമാക്കി കർത്താവ് പറയേ, നമ്മൾ നല്ലവണ്ണം എടുത്താൽ മാത്രമേ, വചനം കേട്ടത് ഏറ്റെടുത്താൽ മാത്രമേ അത് പിശാച് എടുത്തുകൊണ്ട് പോകാതിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ വചനം എടുത്തിട്ട് തട്ടിക്കളയാൻ അല്ലെങ്കിൽ വചനം കേട്ട് വഴിയരികിൽ വീഴുന്ന വിത്തിനെ പോലെ പിശാച് വന്ന് എടുത്തിട്ട് പോവുകയും പിന്നത്തിന് അത് ഫലം കായ്ക്കാതെ പോകും. ഇവിടെ മറിയ ചെയ്യുന്ന പോലെ കർത്താവിൻ്റെ കാൽക്കിൽ നിന്ന് കേട്ട വചനങ്ങൾ ഏറ്റെടുത്ത് നല്ലത് അംശം തിരഞ്ഞെടുത്തതിന് ശേഷം അത് ആരും എടുക്കാത്ത വണ്ണം ആ നല്ല നിലമായി ദൈവസന്നിധിയിൽ വന്നിരുന്നപ്പോൾ ആ ഫലം ആ വിത്ത് വളർന്നു വരികയും ആ നല്ലത് ഹൃദയത്തിൽ ഗ്രഹിക്കുകയും അതെന്ത് സംഭവിച്ചു? നല്ല ഫലമായി പിന്നത്തേത് കായ്ക്കാനില്ലേ?
നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവ് അതിനാൽ നമ്മൾ പ്രശാഗ്രഹിക്കുന്നു, നല്ല അംശം തിരഞ്ഞെടുത്തിട്ട് നമ്മളത് ഗ്രഹിക്കാൻ, അല്ലാതെ കർത്താവിനെ കൈക്കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നമ്മൾ ദൈവത്തോട് കൂടെ ചേരുവാൻ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരെ കണക്കാകാതെ, എനിക്ക് എല്ലാം അറിയാമെന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് എനിക്കെല്ലാം ഈ വചനമൊക്കെ അറിയാം, നമുക്ക് എല്ലാം അറിയാമെന്ന് നമ്മൾ ചിന്താഗതിയിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രയെപ്പോലെ നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നവരെ കണക്കാകാം. എന്നാൽ കർത്താവ് തൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ മറിയ എന്താ ചെയ്തു? ഒരു ഭവനത്തിൽ തന്നെ വന്ന രണ്ട് വ്യക്തികളെ നമ്മൾ ദൈവം കാണിച്ചു തരുന്നുള്ളൂ. മറിയോ കർത്താവ് ആ ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ കർത്താവ് ഈ ഭവനത്തിൽ വന്നതുള്ള സന്തോഷത്തോടെ കർത്താവിൻ്റെ കാൽക്കൽ പോയിരുന്നു. എൻ്റെ കർത്താവ് ഈ ഭവനത്തിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അവർക്ക് കിട്ടിയത്. എല്ലാ ഭവനത്തിലും കർത്താവ് പോയിട്ടില്ല. എന്നാൽ മാർത്തയും മറിയയുടെ ഭവനത്തിൽ വന്നപ്പോൾ മറിയ നല്ല അംശം തിരഞ്ഞെടുക്കാൻ വേണ്ടി കർത്താവ് ആ ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ കർത്താവ് ഈ ഭവനത്തിൽ വന്നതുള്ള സന്തോഷത്തോടെ നീ അടുക്കൽ കർത്താവിൻ്റെ അടുക്കൽ പോയിരുന്ന് ഈ കർത്താവ് കിട്ടിയ സമയം നഷ്ടപ്പെടുത്താതെ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവ് പറയുന്ന ഓരോ വചനങ്ങളും കേട്ടെടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നല്ല ഫലം കായ്ക്കുന്ന ഒരു സ്ത്രീയായി മാറാനിടയായി. അങ്ങനെയാണ് കർത്താവ് നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. വീട്ടിൽ കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവ് ഈ ഭവനത്തിൽ കടന്നു വരുമ്പോൾ എല്ലായ്പ്പോഴും വരുമെന്ന് നിർബന്ധമില്ല. എപ്പോഴും കർത്താവ് നമ്മുടെ ഭവനത്തിൽ കടന്നു വരണമെന്നില്ല. എന്നാൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ കർത്താവ് എപ്പോഴൊക്കെ നമ്മുടെ സാന്നിധ്യം വരുമ്പോൾ ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ കടന്നു വരുമ്പോൾ ദൈവസന്നിധി ഇരുന്ന് പ്രാപിക്കേണ്ടത് പ്രാപിക്കാൻ, കേൾക്കുന്ന വചനങ്ങൾ ഇത് ഏറ്റെടുത്ത് നല്ല ഫലം കായ്ക്കുന്നവരാക്കി നമ്മളെ തീർക്കണം. അതുകൊണ്ട് മറിയയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. കർത്താവ് ലാസർ മരിച്ചതിന് ശേഷം മറിയയുടെ അടുത്തൽ വന്നപ്പോൾ, മറിയ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ അവിടെ കണ്ടത് നമ്മൾ? മറിയ കണ്ണീർ, മറിയയുടെ കണ്ണീര് കാണാൻ കർത്താവിന് സാധിക്കാതെ കർത്താവും കൂടെ കണ്ണീർ ആ വാർത്തു എന്നാണ് വചനം വായിക്കുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, എൻ്റെ കർത്താവ് മറിയെ കണ്ടിരുന്നു തീർച്ചയായും. എന്താണ്? കർത്താവ് എൻ്റെ വചനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സ്ത്രീയായിട്ടും കർത്താവ് കണ്ടു. അതുകൊണ്ട് ആ ഏറ്റെടുക്കുന്ന നല്ല ഫലം കായ്ക്കുന്ന ഒരു സ്ത്രീയായിട്ട് കർത്താവ് ആ മരിച്ച ലാസറിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ മറിയെ ഓടിച്ചെന്ന് കർത്താവ് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടിച്ചെന്ന് കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നിട്ട് കരഞ്ഞു, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. കാരണം അത്ര വിശ്വാസമുണ്ട് കർത്താവിനെ കൊണ്ട് സാധിക്കും, കർത്താവിനെ കൊണ്ട് കഴിയുമെന്നുള്ള വിശ്വാസവും, എൻ്റെ കർത്താവിന് അസാധ്യമായ ഒരു വിഷയമല്ല എന്നുള്ള വിശ്വാസത്തിൽ ദൈവസ്ഥയിൽ പോയി കരഞ്ഞു. കരഞ്ഞപ്പോൾ ആ കണ്ണീര് കാണാൻ കർത്താവിന് സാധിച്ചില്ല, കർത്താവും കൂടെ കരഞ്ഞു. അവർ അവിടെ വചനം വായിക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കർത്താവ് വേറെ ഒരിടത്തും നമ്മൾ വായിക്കുമ്പോൾ കാണാനില്ല, കർത്താവ് കണ്ണുനീർ വാർത്തു എന്നുണ്ട്. ആ കണ്ണീര് കാണാൻ കർത്താവ് അത് നമ്മുടെ കണ്ണീര് കാണുന്ന ഒരു കർത്താവാണ്. ആ കണ്ണീര് കണ്ടിട്ട് കർത്താവും കൂടെ കരഞ്ഞു പോയി. അതാണ് കർത്താവിൻ്റെ മനസ്സ്. മനസ്സരിവുള്ള ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണാനിടയാവുന്നത്. ആ മനസ്സിനുള്ള കർത്താവ് ദൈവം ആ അത്ഭുതം ഇവിടെ കാണാനിടയായി. അതിന് കാരണം ഒറ്റ വിഷയമുള്ളൂ, കർത്താവ് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ വന്നപ്പോൾ മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് അവളുടെ നിന്ന് ആരും എടുത്തു കളയാൻ കർത്താവ് അനുവദിച്ചില്ല. ഇങ്ങനെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധി കടന്നു വരുമ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇങ്ങനെയാണ്, നല്ല നിലമായി ദൈവസന്നിധി കടന്നു വരികയാണെങ്കിൽ കർത്താവ് തരുന്ന ആ വിത്ത് ഇടുമ്പോൾ അത് നല്ല ഓവനെ ഫലം കായ്ക്കുന്നവരായി, അത് ആരും എടുത്തു കളയാതെ ആ ഫലം കായ്ച്ച് നല്ല ഫലം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നല്ല ഹൃദയത്തിൽ അത് ഗ്രഹിച്ചതിന് ശേഷം നല്ല ഫലം കായ്ക്കാൻ നമ്മുടെ ജീവിതത്തിലിടയാകും. ഇതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ അതിൻ്റെ 13-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം. അവൻ തോട്ടക്കാരനോട് 7-ാം വാക്യം ഫലം തിരിഞ്ഞുവന്ന് കണ്ടില്ലതായി. അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഒരു നിലം നിഷ്ഫലമാക്കി കളയാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല നിലമായി ദൈവസന്നിധിയിൽ കടന്നു വരാനാണ്. കർത്താവ് എപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല നിലം ആക്കിയാൽ മാത്രമേ കർത്താവ് ഇടുന്ന വിത്ത് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് കേൾക്കുന്ന വചനം നമ്മളിൽ വളരാനും അത് ഫലം കായ്ക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെയും ഇത് തന്നെയാണ് കർത്താവ് വ്യക്തമാക്കി പറയുന്നത്. അത് നിലത്തെ നിഷ്ഫലമാക്കാൻ കർത്താവ് അത് അനുവദിക്കുന്നില്ല. അന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നിലമുള്ളവരെ കർത്താവ് അതിൽ നിന്ന് ഫലവും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫലം കായ്ക്കണമെങ്കിൽ നല്ല നിലമായി ദൈവസ്ഥാനത്തിൽ ഇരുന്നാൽ മാത്രമേ നല്ലപോലെ ഫലം കായ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ തോട്ടക്കാരോട് കർത്താവ് പറയുന്നത് ആ നിലം ഈ വിത്ത് അല്ലെങ്കിൽ ഈ വൃക്ഷം ഉണ്ടായത് കാരണം ആ നിലം തന്നെ വൃത്തിയേടാകെ അല്ലെങ്കിൽ ഫലമില്ലാതെ ഈ നിലം ഇതിനെ വെറുതെ ഇതിന് പകരം വേറൊരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഈ നിലം കൊണ്ട് അനേകർക്ക് ഫലം കൊടുക്കാൻ സാധിക്കും. ഒരിക്കലും നമ്മുടെ നല്ല നിലമായി ദൈവസ്ഥാനത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കുന്നവരാണ്. വീഴുന്ന വിത്തുകൾ അത് കായ്ച്ച് വൃക്ഷമാക്കി അനേകർക്ക് ഫലം കൊടുക്കുന്നവരായി ആകണം. അപ്പോൾ നല്ല നിലമാക്കി ദൈവസന്നിധിയിൽ കടന്നു വരുന്നവരാണ് കർത്താവിന് ആവശ്യം. അല്ലാതെ
വഴിയിൽ വീഴുന്നവരെ കണക്കാകാതെ, വഴിയിലുള്ളവരെ പോലും നമ്മൾ ആകാതെ, നല്ല നിലമായി ദൈവസന്നിധി വന്ന് ഏറ്റെടുക്കുന്നവരായി കേൾക്കുന്ന വചനം ഏറ്റെടുത്ത് അത് ഫലം കായ്ക്കുന്നവരാക്കി തീർക്കാനാണ് ആ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വ്യക്തമാക്കി കർത്താവ് പറയുന്നത് ഈ നിലം നിഷ്ഫലമാക്കാൻ നിൽക്കുന്നത് എന്തിനെന്ന്. കർത്താവ് ഒരിക്കലും ആ നിലം നഷ്ടപ്പെടുത്തി കളയാനോ ഒരിക്കലും അതിനെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഏത് നിലവും നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാക്കി മാറ്റാനാണ് കർത്താവ്. ഏത് വിത്ത് വീണാലും ഏത് നിലവും അത് നല്ല നിലമാണെങ്കിൽ അത് കായ്ക്കും. അത് വചനത്തെ വ്യക്തമാക്കി വചനം പറയുന്നത് അതാണ്, നല്ല നിലമാണെങ്കിൽ ഏത് വിത്താണെങ്കിലും അത് ഫലം കായ്ക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിലത്തിൽ വീഴുന്ന ഏത് വിത്താണെങ്കിലും അത് നിഷ്ഫലമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. വെറുതെ ഒരു വിത്ത് വീണിട്ട് അത് വെറുതെ ഒരു മരമായിട്ട് ഒരു ഫലവും കൊടുക്കാതിരിക്കുന്നവർ കണക്കാകാതെ ആ അങ്ങനെയാണെങ്കിൽ ആ വൃക്ഷം എടുത്ത് മാറ്റണം. കാരണം ആ നിലം വേറെ ഏതെങ്കിലും വിത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. അപ്പോൾ നല്ല നിലമാണെങ്കിൽ തീർച്ചയായും ഫലം കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഫലം കൊടുക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് കേൾക്കുന്ന ഓരോ വചനങ്ങൾ വിത്തുകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചു നല്ല അംശങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം അത് ആരും അപഹരിച്ചു കൊണ്ടുപോകാതെ അത് കേൾക്കുന്ന വചനം ഏറ്റെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ചതിന് ശേഷം നല്ല നിലത്തിൽ നിന്ന് ഫലം കായ്ക്കുന്നവരാക്കി നമ്മൾ തീർക്കും. ഇല്ലെങ്കിൽ നല്ല മാർത്തയെപ്പോലെ നമ്മളാകാതെ വഴിയിൽ വീഴുന്ന വിത്തിനെ പോലെ അത് തട്ടിക്കളയാൻ വേണ്ടി പിശാചു വന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് കണക്കാകാതെ കർത്താവിനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവ് വന്നിട്ട് പോലും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാതെ ദൈവത്തിൽ നിന്ന് മാറി നിന്നിട്ട് കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുന്ന വ്യക്തിയും കൂടെ മാടി വിളിക്കുന്നവരെ കണക്ക് നമ്മൾ ആകാതെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയെ ആ മറിയ എൻ്റെ അടുക്കലേക്ക് വിടാൻ. അങ്ങനെയല്ല, കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പ്രാപിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് മാർത്തയോട് പറയാനുള്ളത് ഇത്ര മാത്രമുള്ളൂ, ഇവളോ നല്ല അംശം തിരഞ്ഞെടുത്തു. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തോളും ആരും അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് കളയുവാൻ കർത്താവ് സമ്മതിക്കില്ല. നമ്മൾ കർത്താവിൽ നിന്ന് നല്ലതാണ് തിരഞ്ഞെടുത്തെങ്കിൽ അത് ആരും നമ്മുടെ തിരഞ്ഞെടുത്ത് തട്ടിക്കളയാൻ കർത്താവ് അനുവദിക്കില്ല. പിശാചു ഒന്ന് എടുത്ത് കളയാൻ, ആ വിത്തിനെ എടുത്ത് കളയാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതിന് കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കിട്ടിയ അവസരം നമ്മൾ പാഴാക്കാതെ നല്ല നിലമായി കേൾക്കുന്ന വചനങ്ങൾ ഏറ്റെടുത്ത് അത് ഗ്രഹിച്ച് അത് നല്ല നിലമാക്കാൻ വേണ്ടി അനേകർക്ക് ഫലം കൊടുക്കാനും വേണ്ടി കർത്താവ് കേൾക്കുന്ന വചനം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അത് ഫലമാക്കി തീർക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഒരുക്കിയെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
Thank you.
ശേഷം.